നമസ്കാരം. കൺസൾട്ടൻസികളുടെ കള്ളക്കളികൾ, ഖജനാവിൽ നിന്ന് ചോരുന്നത് ശതകോടികൾ. കൺസൾട്ടൻസികളുടെ മറവിൽ അനർഹരും അയോഗ്യരുമൊക്കെ പ്രധാന സ്ഥാനങ്ങളിൽ, അവരൊക്കെ പറ്റുന്നത് ലക്ഷങ്ങൾ. ഉത്തരവാദികൾ ഉദ്യോഗസ്ഥർ മാത്രമാണോ? അതിനുമപ്പുറം ഈ കൊള്ളപ്പണത്തിൻ്റെ പങ്ക് പറ്റുന്നവരുണ്ടോ? മുൻമന്ത്രിയും RSP നേതാവുമായ ശ്രീ ഷിബു ബേബി ജോൺ, ശ്രീ ജോസഫ് സി മാത്യു, ശ്രീ ശ്രീജിത്ത് പണിക്കർ, ശ്രീ റെജിമോൻ കുട്ടപ്പൻ എന്നിവർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു. ഇന്നലെ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലെ ടീം ലീഡർ, ഡെപ്യൂട്ടി ടീം ലീഡർ എന്നിവരെ നിയോഗിച്ച മിൻ്റ് എന്ന കമ്പനിയെക്കുറിച്ച് ചില പരാമർശങ്ങൾ ന്യൂസ് അവറിൽ നടത്തിയിരുന്നു. ഒരുപാട് ആളുകൾ ആ ലെറ്റർ ഹെഡും അപ്പോയിൻമെൻറ്റ് ലെറ്ററും ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചിരുന്നു. അതാണ് ഈ സ്ക്രീനിൽ കാണുന്നത്. ഞാൻ ആ ചർച്ചയിൽ പറഞ്ഞിരുന്നതുപോലെ തന്നെ മിൻ്റ് ഹോസ്പിറ്റാലിറ്റി സർവീസാണ്. അവരുടെ വെബ്സൈറ്റ് തന്നെ minhousekeepingtvm.com എന്നതാണ്. ഈ അപ്പോയിൻമെൻറ്റ് ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇന്നലെ വായിച്ചതുപോലെ തന്നെയാണ്. ഫർദർ ടു ദ ഇൻ്റർവ്യൂ ഹെൽഡ് ഓൺ 30th of April 2019 ഇൻ ട്രിവാൻഡ്രം, വി വിഷ് ടു ഇൻഫോം യു ദാറ്റ് യു ആർ സെലക്ടഡ് ഫോർ എൻഗേജ്മെൻറ്റ് ആസ് ടീം ലീഡർ ബൈലാറ്ററൽ അഫയേഴ്സ് അറ്റ് ദി ഓഫീസ് ഓഫ് ദി ചീഫ് സെക്രട്ടറി ഗവൺമെൻറ് ഓഫ് കേരള, ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, തിരുവനന്തപുരം. പ്യുവർലി ഓൺ കോൺട്രാക്ട് ബേസിസ് ഓൺ വർക്കിംഗ് അറേഞ്ച്മെൻറ്റ് ഫോർ എ പീരീഡ് ഓഫ് 3 years ഫ്രം ദി ഡേറ്റ് ഓഫ് ജോയിനിങ് ഡ്യൂട്ടി. പിന്നീട് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ നിയമിക്കപ്പെട്ട ആളുകൾക്ക് സർക്കാർ മുദ്രയുള്ള വിസിറ്റിംഗ് കാർഡ് അടക്കം നൽകിയത് ചട്ടലംഘനമല്ലെന്നാണ് നമ്മുടെ ചീഫ് സെക്രട്ടറി പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ശിവശങ്കറിൻ്റെ അനധികൃത നിയമനങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനുള്ള സമിതിയുടെ റിപ്പോർട്ടിൽ ഇങ്ങനെ അനർഹർക്ക് സർക്കാർ മുദ്രയുള്ള വിസിറ്റിംഗ് കാർഡും ലെറ്റർ ഹെഡും ഒക്കെ നൽകുന്നത് അവസാനിപ്പിക്കണം എന്ന ശുപാർശയുണ്ട്. വൈകിയെങ്കിലും അത് സർക്കാർ തിരിച്ചറിഞ്ഞു എന്നത് നല്ലതാണ്. പക്ഷേ അപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇതിനെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നിർഭാഗ്യവശാൽ നമ്മുടെ ചീഫ് സെക്രട്ടറി. ഈ ടീം ലീഡർ, ഡെപ്യൂട്ടി ടീം ലീഡർ നിയമനങ്ങൾ നടന്നത് മുൻ ചീഫ് സെക്രട്ടറി ടോം ജോസിൻ്റെ കാലത്താണ്. അത് ഈ ചീഫ് സെക്രട്ടറിയുടെ കാലത്തും തുടരുകയാണ്. നേരത്തെ പലപ്പോഴും സൂചിപ്പിച്ചതുപോലെ ബൈലാറ്ററൽ അഫയേഴ്സാണ് ടീം ലീഡറിൻ്റെയും ഡെപ്യൂട്ടി ടീം ലീഡറിൻ്റെയും ചുമതല. ഈ ഓഫീസിൽ നിയമിക്കുന്നത് ഹൗസ് കീപ്പിംഗ് ആണ് ഞങ്ങളുടെ പണിയെന്ന് സ്വയം അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കമ്പനി. നിരവധി ആരോപണങ്ങളാണ് കൺസൾട്ടൻസി നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നത്. ശ്രീ ഷിബു ബേബി ജോൺ, ഏറ്റവും ഒടുവിൽ റീബിൽഡ് കേരളയുടെ കൺസൾട്ടൻറ്റിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പല മാർഗങ്ങളും എങ്ങനെയാണെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ വെളിപ്പെടുത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിൽ വേണ്ട സഹായം ചെയ്ത, ചർച്ച നടത്തിയ ആളുകൾക്ക് ഈ പട്ടികയിൽ ഇടം നൽകണമെന്ന് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ജലവിഭവ സെക്രട്ടറിയായിരിക്കെ എഴുതുകയാണ്. അത് മുഖ്യമന്ത്രി കൂടി പങ്കെടുത്ത യാത്രയായതുകൊണ്ട് മന്ത്രി മുഖ്യമന്ത്രിയുടെ പരിഗണനയ്ക്ക് വിടുന്നു, അദ്ദേഹം ഒപ്പിടുന്നു. വീണ്ടും ജലവിഭവ വകുപ്പ് അത് തിരിച്ചയക്കുന്നു. ഇതുവരെ തീരുമാനമെടുക്കാതെ ആ ഫയൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ഇങ്ങനെയുള്ള കൺസൾട്ടൻസികളെ നിയമിക്കുന്നതിനുള്ള മാനദണ്ഡം എന്താണെന്ന് 5 വർഷം മന്ത്രിയായിരുന്ന ശ്രീ ഷിബു ബേബി ജോണിന് മനസ്സിലാവുന്നുണ്ടോ? അല്ല, കൺസൾട്ടൻസി നിയമനവുമായിട്ട് വ്യക്തമായ ഗൈഡ് ലൈൻസ് ഈ രാജ്യത്ത് നിലവിലുണ്ട്. ഇപ്പം നിക്സിയുടെ ഷോർട്ട് ലിസ്റ്റും അതുകൊണ്ട് കൺസൾട്ടൻസി വേണ്ട എന്നുള്ള വാദമുഖമാണ് ഗവൺമെൻറ്റിന് വേണ്ടി ഒരു കാര്യത്തിൽ വന്നത്. ഏതിലാ ഹെസിൻ്റെ കാര്യം വന്നപ്പോൾ ചുമ്മാ വൈകിട്ട് വന്ന് ദൃശ്യമാധ്യമങ്ങൾ പറയുന്നതിൻ്റെ ഭാഗമായി അങ്ങനെ പറയുകയുണ്ടായി. പക്ഷേ ഞാൻ സെൻട്രൽ വിജിലൻസിൻ്റെ ഗൈഡ് ലൈൻസിലെ ഒരു പോയിന്റ് ഒറ്റ ഇതിൽ നിന്നും വായി. The above list is only illustrative and not exhaustive. The commission would like to reiterate the instructions regarding appointment of consultants. The appointment of consultants should be absolutely need based and or specific for specific jobs only.
The selection of consultant should be in a transparent manner through competitive bidding. ഇത് ആവർത്തിച്ച് വളരെ കർശനമായി പറയുന്നുണ്ട്. ഇത് സി ബി സിയുടെ ഗൈഡ്ലൈൻസ് ആണ്. പിന്നെ ഈ രാജ്യത്ത് നമ്മെ നയിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണല്ലോ ഇത്. ഇത് നിലനിൽക്കുകയാണ് ഈ രാജ്യത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്ത് പ്രത്യയശാസ്ത്രമൊക്കെ മാറ്റിവെക്ക്. ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിനും ജനാധിപത്യത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഒരു ബഹുമാനത്തിൻ്റെ അംശമെങ്കിലും ഉണ്ടെങ്കിൽ ഈ നിലയിൽ ചെയ്യില്ല. ഇത് അന്നേരം ഇത് ഇത് നിലനിൽക്കെ തന്നെ ഞങ്ങൾക്ക് എന്തുമാകാം, ഞങ്ങളുടെ ഒരു ധാർഷ്ട്യം ആ നിലയിലേക്ക് എന്തുമാകാം, അതിൻ്റെ ഉദ്യോഗസ്ഥരങ്ങനെ ചെയ്താലും നിയന്ത്രിക്കാനാണല്ലോ ഒരു ജനാധിപത്യ ഗവൺമെൻറ്, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് ഉള്ളത്. ആ ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തിരിക്കുന്നവർ ഒന്നെങ്കിൽ വെറും വിഡ്ഢികളാണ് എന്ന് വാക്ക് ഉപയോഗിക്കേണ്ടി വരും. റൂൾസ് ഓഫ് ബിസിനസ്സിൻ്റെയോ അല്ലെങ്കിൽ രാജ്യത്തെ നിയമങ്ങളുടെ കുറിച്ച് എ ബി സി ഡി അറിയില്ല. ഉദ്യോഗസ്ഥർ കൊടുക്കുന്നത് മാത്രം വായിക്കുന്ന ഒരു ജോലി ഒരു ഭാഗത്തുണ്ടാകും. ഇതാണ് വിനു പറഞ്ഞത്. ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നു, ഞാൻ പറഞ്ഞ സ്റ്റോർ പർച്ചേസ് മാനുവലെല്ലാം ഉണ്ട്, എവിടെയെങ്കിലും മുഖ്യമന്ത്രി വിദേശത്ത് പോകുമ്പോൾ മുഖ്യമന്ത്രിക്ക് സൗകര്യം ഒരുക്കി, അത് എംബസിയെ ചെയ്യാവുള്ളൂ. ഒരു മുഖ്യമന്ത്രി വിദേശത്ത് പോകുമ്പോൾ ഒരു കാരണവശാലും വിദേശ വ്യക്തികളുടെയോ സ്ഥാപനങ്ങളുടെയോ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ പോകുമ്പോൾ ഒരു ഔദാര്യവും സ്വീകരിക്കല്ലെന്ന് ഈ രാജ്യത്തെ നിയമം. അല്ല, എംബസിയുടെ ഒരു കത്തിപ്പോൾ ഹാജരാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി. എംബസിയുടെ ഒരു കത്തിപ്പോൾ വന്നിട്ടുണ്ട് ഷിബു വ്യഭിജോൺ, അത് കണ്ടു കാണുമല്ലോ. എല്ലാ സൗകര്യവും ഒരുക്കിയത് എംബസിയാണെന്ന് പറയുന്ന ഒരു കത്ത് ഹാജരാക്കുന്നുണ്ട് ഇപ്പോൾ. ഇല്ല, ഞാൻ കണ്ടില്ല. മാത്രമല്ല ഞാൻ പറയുന്നത്, ഇവർക്ക് നിയമത്തിന്റെ എന്തെങ്കിലും എ ബി സി ഡി അറിയാമെങ്കിൽ ആദ്യത്തെ ഇത് ഒരു മന്ത്രിയാണെങ്കിലും ഒരു മുഖ്യമന്ത്രിയാണെങ്കിലും വിദേശത്ത് പോയി കഴിഞ്ഞാൽ വിദേശ സ്ഥാപനങ്ങളുടെയോ വ്യക്തികളുടെയോ ആദിത്യം പോലും സ്വീകരിക്കാൻ പാടില്ല എന്ന് ഈ രാജ്യത്ത് നിലനിൽക്കെ, നിയമം നിലനിൽക്കെ, ഞങ്ങൾ അതുകൊണ്ട് അതിന് അവർക്ക് സൗകര്യം ചെയ്തത് കൊടുത്തത് കൊണ്ട് ഞങ്ങൾക്കിത് അവർക്ക് കൊടുക്കണമെന്ന് ഒരു ഉദ്യോഗസ്ഥൻ എഴുതി വെച്ചാൽ എന്നിട്ട് അതിൻ്റെ താഴെ മുഖ്യമന്ത്രി ഒപ്പിട്ടേക്കുന്നു, ഒപ്പിട്ടേക്കെന്ന് പറഞ്ഞാൽ അഫർമേറ്റീവ് ആണ്, ഒപ്പിട്ട് അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യം എങ്ങോട്ട് പോകുന്നു, ഇവിടുത്തെ വ്യവസ്ഥിതികൾ അത് എന്തും. ഞാൻ പറഞ്ഞ ഒന്നെങ്കിൽ ഇതുപോലെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു ഗവൺമെൻറ് കേരള ചരിത്രത്തിലുണ്ടായിട്ടില്ല, മുഖ്യമന്ത്രി കേരള ചരിത്രത്തിലുണ്ടായിട്ടില്ല. അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭരണത്തിൻ്റെ എ ബി സി ഡി അറിയില്ല, ആരോ എഴുതി കൊടുക്കുന്നത് വായിക്കുന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു കാര്യ വിവരവും ഇല്ലാത്ത ഒരു ദുർബലനായ മുഖ്യമന്ത്രി എന്ന് പറയേണ്ടി വരും. ശ്രീ ജോസഫ് സി മാത്യു, ഇപ്പോൾ സർക്കാർ കേന്ദ്രങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന കത്ത്, അത് എംബസി ഓഫ് ഇന്ത്യ അയച്ചതാണ്. ദിസ് ഇസ് റെഫറൻസ് ടു യുവർ ലെറ്റർ, ആ നമ്പറുണ്ട്. അത് ജൂലൈ 23, അതായത് വാർത്ത വന്ന ദിവസമാണ്. ഓൾ അറേഞ്ച്മെൻറ്റ്സ് ആൻഡ് റിലേറ്റഡ് പേയ്മെൻറ്റ്സ് ഫോർ ദി സ്റ്റേ ആൻഡ് ലോക്കൽ ട്രാൻസ്പോർട്ട് ഡ്യൂറിംഗ് ദ വിസിറ്റ് ഓഫ് ദി ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ആൻഡ് ദ അക്കമ്പനിങ് ഡെലിഗേഷൻ ഇൻ May 2019 വെർ മെയ്ഡ് ബൈ ദ എംബസി ആസ് പെർ ദ സാങ്ഷൻ ഓർഡേഴ്സ് ഇഷ്യൂഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഫ് കേരള. ടു അവർ നോളജ് നോ ഹോസ്പിറ്റാലിറ്റി വാസ് പ്രൊവൈഡഡ് ബൈ എനി ഡച്ച് കമ്പനി ടു ദ ഡെലിഗേഷൻ ഡ്യൂറിംഗ് ദ വിസിറ്റ്. അങ്ങനെ എഴുതിയ കത്ത് എംബസിയുടേതായി ഹാജരാക്കുമ്പോൾ, ഈ വാർത്ത വന്ന ശേഷം ഹാജരാക്കുമ്പോൾ, ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി, അതിനു മുമ്പത്തെ ജല വിഭവ സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി, അദ്ദേഹം എഴുതിയിരിക്കുന്നത്, ഐ ഫീൽ ദാറ്റ് ഓൾ 6 ഫേംസ് ഷുഡ് ബി ഗിവൺ എ ഫെയർ ചാൻസ് ടു ബി കൺസിഡേർഡ് പർട്ടിക്കുലർലി ഇൻ വ്യൂ ഓഫ് ദി ഫാക്ട് സം ഓഫ് ദം വെയർ ആക്റ്റീവ്ലി ഇൻവോൾവ് ഡ്യൂറിംഗ് അവർ ഡിസ്കഷൻസ് ആൻഡ് വിസിറ്റ്സ് ടു നെതർലാൻഡ്സ് ആൻഡ് ഗിവിംഗ് ദം നോ ചാൻസ് ടു റെപ്രസെൻറ്റ് വിൽ സെൻഡ് എ നെഗറ്റീവ് സിഗ്നൽ ടു അവർ ബൈലാറ്ററൽ റിലേഷൻസ് വിത്ത് ദ ഡച്ച് ഗവൺമെൻറ്. ഇത് രണ്ടും പൊരുത്തപ്പെടുന്നത് എങ്ങനെയാണ്? വിനു, നമ്മൾ ഉന്നയിക്കാത്ത, പൊതുമണ്ഡലത്തിൽ ഉന്നയിക്കാത്ത ചില ചോദ്യങ്ങൾക്ക് മറുപടി എംബസിയിൽ നിന്ന് നേടാനാണ് ശ്രമിച്ചതെന്നുള്ളത് വളരെ വ്യക്തമാണ്. നേരത്തെ ശ്രീ ഷിബു വേവിജോൺ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു മുഖ്യമന്ത്രി സന്ദർശിക്കുമ്പോൾ അത് എങ്ങനെയാണ് ഔദ്യോഗികമായി ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് അതിൻ്റെ ചെലവുകൾ, അതിൻ്റെ ഔദ്യോഗിക കണക്കിൽ വന്നിട്ടുള്ള ചെലവുകളെക്കുറിച്ചല്ല ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് എംബസിയോട് ചോദിക്കാനുള്ള വ്യഗ്രതയും
അതിന് ഇത്ര തിടുക്കപ്പെട്ട് മറുപടി പറയാനുള്ള വ്യഗ്രതയും ഒക്കെ സംശയാസ്പദമാണ്. ചിലരുടെയൊക്കെ ഇലക്ട്രൽ അംബീഷൻസ് ഒക്കെ ഇതിൽ ഇൻവോൾവ് ആണെന്നാണ് ഞാൻ കരുതുന്നത്. അത് നമുക്ക് പിറകെ മനസ്സിലാവും. അത് അവിടെ നിൽക്കട്ടെ. ഞാൻ ഈ പദ്ധതിയുടെ കാര്യത്തിലേക്ക് തന്നെ വന്നാൽ, ഇപ്പോൾ ഈ പറയുന്ന റോയൽ ഹെസ്കോണിംഗ് എന്ന് പറയുന്ന ഈ സ്ഥാപനം കേരളത്തിലൊരു പുതിയ സ്ഥാപനമല്ല. അവർ നെതർലാൻഡിൽ വെച്ച് പരിചയപ്പെട്ട സ്ഥാപനവുമല്ല. ഇവിടെ കൊച്ചി സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിൻ്റെ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസ് ആയിട്ടുള്ള IPE ഗ്ലോബലിൻ്റെ കൺസോർഷ്യം പാർട്ണറാണ് ഈ റോയൽ ഹെസ്കോണിംഗ്. അപ്പോൾ IPE ഗ്ലോബലും ഹെസ്കോണിംഗും കൂടെ കൂടിയാണ് കൊച്ചി സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ്, അതായത് നമ്മുടെ IT പ്രോജക്റ്റ് അല്ല, കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയായിട്ടുള്ള സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിലെ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റ് അവരാണ്. അതിൻ്റെ ഭാഗമായി മുൻ ചീഫ് സെക്രട്ടറി ചെയർമാനായിരുന്നു, ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ചെയർമാനാണ്. അവർക്ക് നേരിട്ട് അറിയാവുന്ന കമ്പനി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഹോസ്പിറ്റാലിറ്റിയിൽ ഇടപെട്ടു എന്നുള്ളത് നമ്മൾ പറയുന്നതല്ല, ഈ ചീഫ് സെക്രട്ടറി ഫയലിൽ കുറിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അവിടുത്തെ ഡിസ്കഷനുകളിലൊക്കെ ഇവർ പങ്കാളിയായിരുന്നു. അതുകൊണ്ടെന്താണ് ഞാൻ ചോദിക്കുന്നത്, നമുക്ക് അതെല്ലാം പിന്നാമ്പുറ കഥകൾ വിടാം. ഒരു ടെൻഡർ വിളിച്ചല്ലോ, ടെൻഡറിലുള്ള വ്യവസ്ഥയാണോ ഞങ്ങൾ അവിടെ ചെന്നപ്പം ഞങ്ങളോട് ഡിസ്കസ് ചെയ്തെന്നോ അല്ലെ ഞങ്ങളെ കരുതിയെന്നോ പറയുന്നത് ടെൻഡറിലെ വ്യവസ്ഥയാണോ? ഒരു ഗ്ലോബൽ ടെൻഡറിലെ വ്യവസ്ഥയാണോ നെതർലാൻഡ് ഗവൺമെൻറ് ബൈലാറ്ററൽ റിലേഷൻസിനെ അഫക്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതൊരു വ്യവസ്ഥയാണോ? അപ്പോൾ ടെൻഡറിലുള്ള വ്യവസ്ഥകൾക്ക് അതീതമായ ചില വ്യവസ്ഥകൾ പരിഗണിച്ചുകൊണ്ട് വേണം ഈ പദ്ധതി നടപ്പിലാക്കാൻ എന്ന് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ഫയലിൽ കുറിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ നിയമവശം. അപ്പോൾ ടെൻഡറിൽ പറയാത്തതായ ചില ബാഹ്യ കാരണങ്ങളാലാണ് ഈ ടെൻഡർ ഈ പദ്ധതി ആര് നടപ്പിലാക്കണമെന്ന് തീരുമാനിക്കേണ്ടത് എന്ന് ഒരു മടിയും കൂടാതെ ഫയലിൽ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ പറഞ്ഞ പോലെ ത്രോയിങ് കോഷൻ ടു ദി വിൻസ് എന്ന് നമ്മൾ പറയാറുണ്ട്, യഥാർത്ഥത്തിൽ അത് തന്നെയാണ്. അങ്ങനെ ഒരു മറവ് പോലും വേണ്ട, ഇവിടുത്തെ വ്യവസ്ഥയൊന്നും പാലിക്കേണ്ടതില്ല എന്ന് ഈ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ. ഇന്ന് കോവിഡ് പ്രതിരോധത്തെക്കുറിച്ച് പറയുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, ഈ സമുന്നത സ്ഥാനത്തിരിക്കുന്നവർ മാതൃക കാട്ടണ്ടേ, ഈ സമുന്നത സ്ഥാനത്തിരിക്കുന്ന നമ്മുടെ ഭരണാധികാരികൾ മാതൃക കാട്ടിക്കൊടുക്കുന്നത് ഇങ്ങനെയാണ് എന്നുള്ളതാണ് ഫയലിലെ തന്നെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അടിയിൽ മുഖ്യമന്ത്രി അതിനോട് കൺകർ ചെയ്തുകൊണ്ട് ഒപ്പിടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഒന്നാമത് ടെൻഡർ കണ്ടീഷന് വിരുദ്ധമാണ്, രണ്ടാമത് ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പല പദ്ധതികളിലും അതിൻ്റെ തുടർച്ചയായിട്ടാണ് ശ്രീ ജ്യോതിലാലിൻ്റെ കുറിപ്പുകളെല്ലാം വരുന്നത്. നിക്സി റേറ്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇനി ടെൻഡർ വിളിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം ഫയലിൽ എഴുതിയിരിക്കുകയാണ്. എന്താണ് ഈ നിക്സി? NICയുടെ ഒരു സഹോദര സ്ഥാപനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു എലാബറേഷൻ. അവർ റേറ്റ് എടുത്തിട്ടുണ്ട്. എന്തിന് റേറ്റ് എടുത്തിട്ടുണ്ട്? ഓരോ പദ്ധതിയുടെയും വ്യത്യാസമുണ്ടല്ലോ. അതായത് ഈ കൺസൾട്ടൻ്റുകൾ തരുന്ന ഉദ്യോഗസ്ഥരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള മാൻ അവർ റേറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഇത് ഓരോ പദ്ധതിക്കും ഇത്രയാണ് വരേണ്ടതെന്ന് നിക്സി മുൻകൂട്ടി പറയാൻ വേണ്ടി കേരളത്തിൽ എന്ത് പദ്ധതിയാണ് നടപ്പിലാക്കാൻ പോകുന്നത്, അതിൻ്റെ സ്വഭാവം എന്താണ് എന്ന് മുൻകൂട്ടി അവർക്കറിയാമോ? അതോ ഏതെടുത്താലും 1 രൂപ എന്നാണോ കണക്ക്? അങ്ങനെയല്ല എന്ന് നമ്മൾ ആ റേറ്റ് നോക്കിയാൽ നമുക്കറിയാം. അപ്പം നിക്സിയുടെ റേറ്റും ഇതുമായിട്ട് പോലും ബന്ധമില്ല. എന്നാലും അത് മറയാക്കിക്കൊണ്ട് യഥാർത്ഥത്തിൽ ഈ ടെൻഡർ ഒഴിവാക്കാം എന്നൊരു ഉദ്യോഗസ്ഥൻ ഫയലിൽ എഴുതുകയാണ്. അങ്ങനെ എഴുതിയ ശേഷം അതിൽ നിക്സിയിൽ തന്നെ പല റേറ്റ് കൊടുത്തിരിക്കുന്ന കമ്പനികൾ, പ്രധാനപ്പെട്ട ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഈ 4 കൺസൾട്ടൻസും റേറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയാൽ തന്നെ അതിലെ കാർട്ടൽ ഫോർമേഷൻ വളരെ വ്യക്തമാണ്. എല്ലാവരും 1 പൈസയുടെ വ്യത്യാസമില്ലാതെ ഒരേ റേറ്റാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോൺട്രാക്റ്റ് അത് മറയാക്കിക്കൊണ്ട് ടെൻഡർ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ പദ്ധതി ഇവർക്ക് കൊടുക്കാനായി ഒരു തീരുമാനം അങ്ങോട്ട് ഏകപക്ഷീയമായി എടുക്കുകയാണ്. അത് ഉദ്യോഗസ്ഥൻ തന്നെ നടപ്പിലാക്കുകയാണ്. അതിനുവേണ്ടി ഉദ്യോഗസ്ഥൻ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നടത്തുകയാണ്. അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ഒക്കെ കഴിവില്ലായ്മയെക്കുറിച്ചും കേരളം എന്തുകൊണ്ടാണ് വികസിക്കാത്തതെന്നുള്ളതിനെക്കുറിച്ചുമൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഔട്ട്ലുക്ക് ആ ഫയലിൽ എഴുതുകയാണ്. അതിൻ്റെ താഴെ ഈ ഇടതുപക്ഷ നേതാക്കൾ കൂടിയായിട്ടുള്ള നമ്മുടെ സർക്കാരിൻ്റെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും അതിന് തിലകം ചേർത്തുകയാണ്, അതിനോട് യോജിക്കുകയാണ്. അങ്ങനെ ഈ പദ്ധതികൾ നടപ്പിലാക്കുകയാണ്. അപ്പോൾ ഒരു ടെൻഡറും ഒരു വ്യവസ്ഥയും ഇല്ലാതെ നേരത്തെ ശ്രീ ഷിബു ബേബിയോൺ ചൂണ്ടിക്കാണിച്ചതുപോലെ CWC നോംസിന് വിരുദ്ധമായി, നിയമവിരുദ്ധം എന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമായി
അഴിമതി തടയാനുള്ള എല്ലാ ശ്രമങ്ങളെയും നേരത്തെ ഈ പാർട്ടി തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും അവഗണിച്ചുകൊണ്ട് ഈ പദ്ധതികൾ ഇവർക്ക് നൽകപ്പെടുകയാണ് എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. വിനു ചൂണ്ടിക്കാണിച്ച പദ്ധതിയിലാകട്ടെ, ഈ ഈ പറയുന്ന കമ്പനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ഇവിടെ ഇവർക്ക് പരിചയമുണ്ടായിരുന്നു. നെതർലൻഡ്സിൽ ചെല്ലുന്ന സമയത്ത് ഇവരെ അവിടെ എൻ്റർടൈൻ ചെയ്തിട്ടുണ്ട്, ഡിസ്കഷനിൽ പങ്കാളിയായിട്ടുണ്ട് എന്ന് ഫയലിൽ എഴുതുന്നു. തിരിച്ചിവിടെ നാട്ടിൽ വന്ന ശേഷം ഇവിടെ നമ്മുടെ തമ്പാനൂരുള്ള ഹോട്ടൽ അപ്പോളോയിൽ വെച്ച് ഇവരൊരു കോൺഫറൻസ്, നയരൂപീകരണത്തിന് വേണ്ടി ഒരു കോൺഫറൻസ് നടത്തുകയാണ്. ആ കോൺഫറൻസിൻ്റെ സംഘാടകർ, ആ കോൺഫറൻസിൻ്റെ സ്പോൺസറായിട്ട് വരുന്നത് ഈ ഹസ്കോണിംഗ് എന്ന് പറയുന്ന ഇതേ സ്ഥാപനം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പ്രധാന നടത്തിപ്പുകാരനായിട്ടുള്ളത് IDRB ചീഫ് എഞ്ചിനീയറാണ്. അപ്പോൾ അതിനുശേഷം പ്രധാന പോളിസി അവതരിപ്പിക്കാനായി വരുന്നതോ ഈ 9 വർഷവും 8 മാസവും ഇവരുടെ സീനിയർ കൺസൾട്ടൻ്റ് ആയിരുന്ന ആളെ തന്നെ ഇവർ ഇവിടുത്തെ പോളിസി അവതരിപ്പിക്കാനായി വരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ നേതൃത്വത്തിൽ നമ്മളൊരു നയം രൂപീകരിക്കുന്നു ഇവിടെ. അപ്പോൾ ആ നയം രൂപീകരിച്ച ശേഷം പിന്നെ കൺസൾട്ടൻറ്റിനെ വിളിക്കുന്നിടത്താണ് മാൻഡേറ്ററി കണ്ടീഷൻ ഇവർ പാലിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഇവർ ഒഴിവാക്കപ്പെടുന്നു, ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം വരുന്നു. അത് പറ്റില്ല, അത് നെതർലാൻഡുമായിട്ടുള്ള ബന്ധത്തെ ബാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ചീഫ് സെക്രട്ടറി ഫയലിൽ എഴുതുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു നാൾ വഴി നോക്കിയാൽ മുൻകൂട്ടി നേരത്തെ അറിയാവുന്നവർ, അവിടെ ചെല്ലുമ്പോൾ നമ്മളെ എൻ്റർടൈൻ ചെയ്യുന്നവർ, അവരെ സ്പോൺസർ ചെയ്തുകൊണ്ട് ഇവിടെ നമ്മളൊരു സമ്മേളനം നടത്തുന്നു. ആ സമ്മേളനത്തിൽ അവരുടെ ആളിനെ കൊണ്ടൊരു നയരൂപീകരണ ഒരു ഒരു പോളിസി പേപ്പർ ഉണ്ടാക്കുന്നു. അതിനുശേഷം അതേ വ്യക്തികൾക്ക് തന്നെ കൺസൾട്ടൻസി കൊടുക്കുന്നു, അവരാരെ ചൂണ്ടിക്കാണിക്കുന്നു അവർക്ക് ഈ പദ്ധതി നിർവഹണവും കൊടുക്കുന്നു. ഇത് ഇതിൻ്റെ ഒരു ഒരു കൺസൾട്ടൻസികളുടെ വഴി പ്രോജക്റ്റ് നടപ്പിലാക്കുന്നതിൻ്റെ ഒരു സ്പെസിഫിക് ഒരു സ്പെസിമനായിട്ട് ഇതിനെ നമുക്ക് കാണാവുന്നതാണ്. ഇതാണ് ഈ പദ്ധതിയിൽ നടന്നിട്ടുള്ളത്. ഇന്ന് ഈ ചർച്ച ഈ വിഷയത്തിലേക്ക് തിരഞ്ഞെടുത്തപ്പോൾ അതിന് കാരണമായ മറ്റ് പല ഘടകങ്ങളുമുണ്ട്. ഏറ്റവും ഒടുവിൽ ഞാൻ അറിഞ്ഞ കാര്യം, ഈ കൺസൾട്ടൻസി ഏതാണ്ട് തീരുമാനിച്ചല്ലോ, 6 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു, അതിൽ 2 പേരെ ഇടിച്ചു കയറ്റുന്നു, ആരെയാണ് അവർ ഉദ്ദേശിച്ചതെന്ന് ഈ കുറിപ്പുകളിൽ നിന്ന് വ്യക്തമാണ്. അവർക്ക് വേണ്ടി ഇവിടെ അടുത്തുള്ള SS കോവിൽ റോഡ്, തമ്പാനിലേക്കുള്ള SS കോവിൽ റോഡിൽ ഒരു പ്രധാനപ്പെട്ട കെട്ടിടത്തിൽ 20 ലക്ഷം രൂപ, വർഷം 20 ലക്ഷം രൂപ വാടകയ്ക്ക് സ്ഥലമെടുക്കാനും ഇതേ ആൾ, ഇതിൽ ഒപ്പിട്ടിരിക്കുന്ന ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി തന്നെ തീരുമാനമെടുക്കുകയും ഉത്തരവിടുകയും ചെയ്തിരുന്നു. അതേസമയം ഈ പദ്ധതി നടപ്പാക്കുന്ന വാട്ടർ അതോറിറ്റി അതിൻ്റെ ആവശ്യമില്ല, ജലവിജ്ഞാൻ ഭവനിൽ ഞങ്ങൾക്ക് ആവശ്യത്തിന് സ്ഥലമുണ്ട്, അതുകൊണ്ട് ഇത്ര അധികം തുക ഖജനാവിൽ നിന്ന് ഇതിനായി ചെലവാക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടും അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല. ഇതൊക്കെ വന്നതിന് പിന്നാലെ ചുമതല ഒഴിഞ്ഞ് ചീഫ് സെക്രട്ടറി ആയപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥർ തന്നെ മന്ത്രിയെ കണ്ട് ഇത് റദ്ദാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. പക്ഷേ ചീഫ് സെക്രട്ടറി അത് തടയുകയായിരുന്നു. വാർത്ത വന്നതുകൊണ്ടൊരു ഗുണമുണ്ടായി, സംസ്ഥാനത്തിന് ഈ 20 ലക്ഷത്തിൻ്റെ ലാഭമുണ്ടായി, ആ ഉത്തരവ് റദ്ദാക്കിയിരിക്കുന്നു. എങ്ങനെയാണ് കോടികളുടെ കൺസൾട്ടൻസി ഒരു നിയന്ത്രണവുമില്ലാതെ കൊടുക്കുന്നത്, അവർക്ക് സൗകര്യമൊരുക്കാൻ പിന്നെയും കോടികൾ എങ്ങനെയാണ് ചെലവഴിക്കുന്നത്, ഇവർക്കൊക്കെ വേണ്ടപ്പെട്ട അയോഗ്യരെ തിരുകാൻ പിന്നെയും എങ്ങനെയാണ് സ്വാധീനം ചെലുത്തുന്നതെന്നൊക്കെ ഈ കൺസൾട്ടൻസി ഇടപാടുകളിൽ നിന്ന് വ്യക്തമാവുകയാണ്. ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഇങ്ങനെ കൺസൾട്ടൻസികളിലൂടെ നമ്മുടെ സർക്കാർ അയോഗ്യരായ ആളുകളെ നിയമിക്കുക മാത്രമല്ല അതിലൂടെ ഖജനാവിന് കോടികളുടെ നഷ്ടമുണ്ടാക്കുകയുമാണോ? പ്രത്യേക കമ്പനികൾക്ക്, പ്രത്യേക കൺസൾട്ടൻസികൾക്ക് പ്രത്യേക പരിഗണന കിട്ടുന്നതിലൂടെ അത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയോ പ്രത്യേക തീരുമാനമോ എന്നതിനപ്പുറത്തേക്ക് ചില സംശയങ്ങൾ ഉയർത്തുന്നതാണോ? ശ്രീ വിനു, നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത് ഒരുപക്ഷെ നമ്മൾ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് നമ്മളതിനെ ബ്രിട്ടീഷ് രാജ് എന്ന് വിളിച്ചിരുന്നു. ഇന്ന് കേരളത്തിൽ ലിറ്ററലി നടക്കുന്നത് കൺസൾട്ടൻസി രാജാണ്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ നടക്കുന്ന എല്ലാ പദ്ധതികൾക്കും വളരെ കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു ബഹുരാഷ്ട്ര കമ്പനി കൺസൾട്ടൻ്റായിട്ട് ഇവിടെ വരുന്നുണ്ട്. ഇതിനെപ്പറ്റി ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ എന്തിനാണ് ഒരു കൺസൾട്ടൻസിയെ നമ്മൾ നിയമിക്കുന്നത്? ഒരു കൺസൾട്ടൻസിയെ എപ്പോഴും നിയമിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ഏരിയയിൽ അതിൻ്റെ പ്രാവീണ്യം തദ്ദേശീയമായി ഗവൺമെൻറ് സോഴ്സിൽ ഇല്ല എങ്കിൽ അതിനു വേണ്ടിയിട്ട് ഒരാളെ സമീപിക്കാം. പക്ഷേ ആ സമീപിക്കുന്നത് പോലും ആരെയെങ്കിലും സമീപിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് വളരെ കൃത്യമായ മാനദണ്ഡങ്ങളോടുകൂടി അതിനുള്ള ടെൻഡർ ക്ഷണിച്ചതിന് ശേഷം
അതിന് എന്തൊക്കെയാണോ നമുക്ക് വേണ്ടത് ആ വേണ്ടുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവരെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം കൺസൾട്ടൻസിയെ നമ്മൾ തീരുമാനിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ചർച്ചയിൽ ഇതിനു മുമ്പ് സംസാരിച്ച രണ്ടാൾക്കാരും ശ്രീ വിനുവും തന്നെ പറഞ്ഞതുപോലെ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മളിവിടെ സംസാരിച്ചു. ഈ രണ്ട് വിഷയങ്ങളിലും വന്നിരിക്കുന്നത് ഒന്ന് ഒരു ബഹുരാഷ്ട്ര ഭീമൻ വന്നിട്ടുണ്ട്, മറ്റൊന്ന് ഇവിടെ തന്നെയുള്ള ഒരാൾ. അപ്പോൾ എല്ലാ വിധത്തിലുമുള്ള തദ്ദേശീയമായിട്ടുള്ള വിദേശീയമായിട്ടുള്ള ഒക്കെ കൺസൾട്ടൻസികൾക്ക് കൃത്യമായി നമ്മളിവിടെയുള്ള എല്ലാ കാര്യങ്ങളും നടത്തിപ്പിന് വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ കൺസൾട്ടൻസി രാജ് എന്ന് വിളിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മളിവിടെ പറഞ്ഞ ആദ്യത്തെ ഉദാഹരണത്തിലേക്ക് പോയാൽ, ഇവിടെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചസ് ആക്ട് ആണ്. 1959 വന്നു, പിന്നീട് 60 അമെൻഡ് ചെയ്തു. അതിന് കമ്പൽസറി നോട്ടിഫിക്കേഷൻ ഓഫ് വേക്കൻസീസ് ആക്ട് എന്ന് പറയും. ഇതിൽ പറയുന്നതനുസരിച്ച് തന്നെ നമുക്കിവിടെയുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളായാലും കേന്ദ്ര സർക്കാരിൻ്റെ പൊതു സ്ഥാപനങ്ങളായാലും അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട കമ്പനികൾ, ബോർഡുകൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നിയമനം എങ്ങനെയായിരിക്കണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലുള്ള സംവിധാനങ്ങളുണ്ട്. ഇവിടെ PSC ഉണ്ട്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഉണ്ട്, ഇങ്ങനെ പല സൗകര്യങ്ങളും ഈ നാട്ടിൽ തന്നെയുണ്ട്. ആ നാട്ടിൽ തന്നെയുള്ള ഇത്തരത്തിലുള്ള സൗകര്യങ്ങളെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നതിന് പകരം ഇതിലുള്ള എല്ലാ കണ്ടീഷനുകളുടെയും വയലേഷൻ എടുത്തുകൊണ്ട് ഇവിടെ ഒരു മിൻഡ് കൺസൾട്ടൻസി എന്ന് പറഞ്ഞ് ഒരു സ്ഥാപനത്തിനെ കൊണ്ടുവരുന്നു. എന്താണ് ഇവർ ചെയ്യുന്നത്? പറഞ്ഞിരിക്കുന്നത് പോലും 3 മാസത്തേക്കാണ് എങ്കിൽ നിങ്ങൾക്കിതിൽ പറയുന്ന പല കാര്യങ്ങളും നോക്കണ്ട. അതെ, അതൊരു പ്ലേസ്മെൻറ്റ് ഏജൻസിയാണ്. കൺസൾട്ടൻസി എന്ന് പറയുന്നത് പോലും ഒരു പക്ഷേ തെറ്റായിരിക്കാം. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇവരിവിടെ കൊണ്ടുവന്നിരിക്കുന്ന ആൾക്കാർക്ക് എന്തൊക്കെ രീതിയിലുള്ള കണ്ടീഷനുകളാണ് വേണ്ടത് എന്ന് പറയുന്നു. അതായത് ആരെയൊക്കെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ മാനദണ്ഡങ്ങൾ വളരെ കൃത്യമായിട്ട്. ഇവിടെ നേരത്തെ അപ്പോയിൻമെൻ്റ് ഓർഡറിനെ പറ്റി പറയുമ്പോൾ ഇതിനല്ലാതെ ഇറക്കിയിരിക്കുന്ന വിജ്ഞാപനത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെപ്പറ്റി ഒന്ന് പരാമർശിക്കുകയാണ്. കോർഡിനേഷൻ, മോണിറ്ററിംഗ് ആൻഡ് ഫോളോ അപ്പ് ഓഫ് ഇഷ്യൂസ് എറൈസിംഗ് ഔട്ട് ഓഫ് ദി ഡിസ്കഷൻസ് ഡ്യൂറിംഗ് ദി വിസിറ്റ് ഓഫ് ഫോറിൻ ഡിഗ്നറ്ററീസ്. കേരളത്തിലേക്ക്, ഇതൊരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യമൊന്നുമല്ലല്ലോ കേരളം, ഇവിടേക്ക് വിദേശത്തു നിന്നുള്ള ഡിഗ്നറ്ററീസ് വരുന്ന സമയത്ത് അവരുമായി ലയസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ടീം ലീഡർ പൊസിഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. നേരത്തെ താങ്കൾ വായിച്ചതുപോലെ ടീം ലീഡർ ബൈലാറ്ററൽ അഫയേഴ്സ് എന്നാണ് ഈ പൊസിഷൻ്റെ പേര്. ആ പൊസിഷനിലേക്ക് വേണ്ടുന്ന യോഗ്യത എന്ന് പറയുന്നത് സ്പാനിഷ്, ഫ്രഞ്ച്, ജർമ്മൻ തുടങ്ങിയ ഭാഷകൾ ഏതെങ്കിലും അറിഞ്ഞിരിക്കണം. എന്താ ഇവിടെ സ്പെയിനിൽ നിന്നും ജർമ്മനിയിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ ദിവസവും ഇവിടെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണോ? ഞാൻ കാണുന്നത് ഇവിടെ നിന്ന് വരുന്നത് ഈ ഹെസ് പോലെയുള്ള കമ്പനികൾ, അല്ലെങ്കിൽ നമ്മളിവിടെ നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്ന ഹസ്കോണിംഗ് പോലെയുള്ള, ട്രാക്ടബിൾ പോലെയുള്ള ചില കമ്പനികളാണ്. അങ്ങനെയുള്ള കമ്പനികളുമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതെങ്കിൽ ഇത് മനസ്സിലാക്കാം. തന്നെയുമല്ല, 3 വർഷത്തേക്കൊക്കെയാണ് ഇത്തരത്തിലുള്ള കോൺട്രാക്ട് കൊടുക്കുന്നത്. അതിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ചീഫ് സെക്രട്ടറിക്കാണ് ഇവരെ ടെർമിനേറ്റ് ചെയ്യാനുള്ള അധികാരം തുടങ്ങിയിരിക്കുന്ന പല കാര്യങ്ങളും പറയുന്നു. അപ്പോൾ ഇത് സീറോ ഇൻ ചെയ്യുന്നത് നമുക്ക് വേണ്ടുന്ന പ്രൊഫൈലുള്ള ആൾക്കാരാരാണോ അവരെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇവിടെ നടക്കുന്നുവെന്നും ഇത്തരത്തിലുള്ള ഏതാണ്ട് 90 പൊസിഷനുകൾ ഇവിടെ ഫില്ല് ചെയ്തിരിക്കുന്നുവെന്നും അതിനു വേണ്ടിയിട്ട് ഈ കൺസൾട്ടൻസികളിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പ്ലേസ്മെൻറ്റ് ഏജൻസികളിലേക്ക് പണം കൊടുക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇത് ഇതിന്റെ ഒരു ഭാഗം മാത്രമാണ്. രണ്ടാമത് നമ്മളിവിടെ സംസാരിച്ചതുപോലെ ഇത്തരം ഈ സ്ഥാപനങ്ങളൊക്കെ ഒരു മറ മാത്രമാണ്, കാരണം ഹൗസ് കീപ്പിംഗ് സ്ഥാപനമല്ലല്ലോ. 1.5 ലക്ഷം രൂപ ശമ്പളമുള്ള, ചീഫ് സെക്രട്ടറിയുടെ സുപ്രധാന ഓഫീസിൽ സീറ്റുള്ള, സർക്കാർ മുദ്രയുള്ള വിസിറ്റിംഗ് കാർഡുള്ള, ബൈലാറ്ററൽ റിലേഷൻസ് നോക്കാനുള്ള ഒരാളെ തിരഞ്ഞെടുക്കേണ്ടത് ഹൗസ് കീപ്പിംഗ് ഏജൻസിയാണ്. വിനു ഈ കഴിഞ്ഞ മാസം, ഈ ജൂൺ മാസം അവർ കൊടുത്തിരിക്കുന്ന ഇൻവോയ്സ് ആണിത്. അവർ ഈ കഴിഞ്ഞ ജൂൺ മാസം കൊടുത്തിരിക്കുന്ന ഇൻവോയ്സ് ആണ്. ഈ ഇൻവോയ്സിൽ അവരെ പറ്റി പറയുന്നത് തന്നെ മിൻറ്റ് എന്ന് പറയുന്നത് ഹോസ്പിറ്റാലിറ്റി സർവീസ്, ഹൗസ് കീപ്പിംഗ്, ജോബ് കൺസൾട്ടൻസി, HR ട്രെയിനിങ് ഇതൊക്കെയാണ്. ഇങ്ങനെയുള്ള ഒരു സ്ഥാപനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് നമ്മളുടെ ഡെപ്യൂട്ടി ടീം ലീഡർ തുടങ്ങിയ പദവികളിലേക്കൊക്കെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നതിനുള്ള ബില്ലാണ്. കണ്ടില്ലേ, ഏതാണ്ട് 19 ലക്ഷത്തിന് പകരം തുകയുടെ ഒരു ബില്ലാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ ജൂൺ മാസത്തിലേത് മാത്രമാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു വശം മാത്രമാണ്. രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് ഇവിടെ കൺസൾട്ടൻസിയെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നിയമവശങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായി നമ്മളിവിടെ റീബിൽഡ് കേരളയുടെ ഭാഗമായിട്ട് നമ്മൾ അവസാനം ഒരു 12 കമ്പനികളിൽ നിന്ന് 4 കമ്പനികളിലേക്ക് എത്തിയതിന് ശേഷം മറ്റ് 2 കമ്പനികളെ അതിലേക്ക് തിരികെ കയറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരാൾ, അതും വിശ്വാസമേത്ത തന്നെ, അവിശ്വാസത്തോടുകൂടി ജനങ്ങളെ അവിശ്വസിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? പ്രഹസനം എന്നല്ലേ ഇതിന് പറയേണ്ടത്? കാരണം ഇവിടെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഞങ്ങൾ ഓപ്പറേഷൻസ് മുമ്പ് നടത്തിയിരിക്കണം എന്നുള്ള ഒരു ഡിക്ലറേഷൻ കൊടുക്കേണ്ട സ്ഥലത്ത് അതിലെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കാമോ എന്ന് പറഞ്ഞ് മറ്റ് പല കമ്പനികളും ഈ ബിഡിൽ പങ്കെടുക്കുന്ന ആൾക്കാർ ചോദിക്കുന്നു. അവർക്കത് സാധ്യമല്ല എന്ന രീതിയിലുള്ള മറുപടി അവരോട് പറയുന്നു.
അതിനുശേഷം ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് കൃത്യമായിട്ടില്ലാതിരിക്കുന്ന ട്രാക്ടബിൾ പോലെയുള്ള നേരത്തെ പറഞ്ഞിരിക്കുന്ന ഹസ്കോണിംഗ് പോലെയുള്ള കമ്പനികളെ കൊണ്ടുവരുന്നു. അവരെ ഇവിടെ കൊണ്ടുവരുന്നതിന് തന്നെ ശ്രീ വിശ്വാസ് മേത്തെ പോലെയുള്ള ഒരാൾ പറയുന്ന കാരണം എന്ന് പറയുന്നത് നമ്മളെയൊക്കെ ഞെട്ടിപ്പിച്ചിരിക്കണം. കാരണം നെതർലൻഡ്സുമായിട്ടുള്ള ബൈലാറ്ററൽ റിലേഷൻസിന് പ്രശ്നമാകും എന്ന് പറയുന്നു. നമ്മുടെ നാട്ടിലുള്ള മുഖ്യമന്ത്രി ആ രാജ്യത്ത് പോകുമ്പോൾ അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ സന്ദർശനവും അദ്ദേഹം നടത്തിയിരിക്കുന്ന ചർച്ചകളുമായി ബന്ധപ്പെട്ട് സഹായിച്ചിരിക്കുന്ന ആൾക്കാർ ഇതിനെന്താണ് പറയുന്നത്? സ്വജന പക്ഷപാതം എന്ന് പറയണം. കാരണം നമ്മുടെ മുഖ്യമന്ത്രി അവിടെ പോയി സംസാരിച്ചിരിക്കുന്നത് കൊണ്ട് അവിടെയുള്ള ഒരാളിനെ സഹകരിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എത്രത്തോളം മന്ത്രിമാരുണ്ട്? ഒരു മുഖ്യമന്ത്രിയുണ്ട്. ഈ ആൾക്കാരൊക്കെ തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി അവിടെ സംസാരിച്ചു കഴിഞ്ഞാൽ, അവിടെ അവർക്ക് ആർക്കെങ്കിലും ഹോസ്പിറ്റാലിറ്റി സർവീസ് ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ, അവരെ കൂടി നമ്മൾ ഇവിടെ നാളെയുള്ള പാലം പണിക്കാണെങ്കിലും ഇവിടെയുള്ള റോഡ് പണിക്കാണെങ്കിലും ഒക്കെ അവരെ കൂടി അവർക്ക് യോഗ്യത ഇല്ലെങ്കിൽ കൂടി പരിഗണിക്കണം എന്ന് വന്നു കഴിഞ്ഞാൽ ഇത് കൺസൾട്ടൻസി രാജല്ലാതെ മറ്റെന്താണ്? അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പിന്നെ എടുത്തു വെക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ എടുത്തു വെക്കാൻ ന്യായങ്ങൾ കണ്ടെത്തുന്നു. മുൻപ് നേരത്തെ ശ്രീ ജോസഫ് സി മാത്യു സൂചിപ്പിച്ച ഈ പരിപാടി സംഘടിപ്പിച്ച ചീഫ് എഞ്ചിനീയറെ തന്നെ സെലക്ട് ചെയ്യുന്ന സമിതിയിൽ വേണം, ടെൻഡർ തീരുമാനിക്കുന്ന സമിതിയിൽ വേണം എന്ന് ഇവരെഴുതുന്നു. മന്ത്രി അത് നിരാകരിക്കുന്നു. വീണ്ടും അത് തന്നെ മുഖ്യമന്ത്രിയെ കൊണ്ട് നടത്തിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. അല്ല, അതുകൊണ്ട് തന്നെയാണ് വിനു അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, കൃത്യമായ രീതിയിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന മിൻഡ് എന്ന പ്ലേസ്മെന്റ് ഏജൻസിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും കൃത്യമായിട്ട് അവിടെ കൊടുക്കുന്ന, അതായത് നമ്മുടെ സർക്കാർ കൊടുക്കുന്ന നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന, നോക്കൂ ഏതൊക്കെ ഭാഷകളാണ് വേണ്ടത്, എന്തിലൊക്കെയാണ് പ്രാവീണ്യം ഉണ്ടാകേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായി പറയുന്നത് ആൾക്കാരെ സീറോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനെ മുഖ്യമന്ത്രി പോലും പത്രസമ്മേളനങ്ങളിൽ വന്നതിന് ശേഷം കൂടുതൽ ഉത്തരവാദിത്തത്തോടു കൂടി പെരുമാറണം എന്ന് പറയുന്നു. എന്തിനാണ് അങ്ങനെ? ആരാണ് ഉത്തരവാദിത്തത്തോടു കൂടി പെരുമാറേണ്ടത്? ഇന്നലെ പോലും അദ്ദേഹം നടത്തിയിരിക്കുന്ന ഒരു പരാമർശം സാന്ദർഭികമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ ചർച്ചയിൽ തന്നെ രണ്ടാൾക്കാർ വന്നിരിക്കുന്നത് നിരീക്ഷകർ എന്ന പേരിലാണ്. ഇന്നലെ അദ്ദേഹം പത്രസമ്മേളനത്തിൽ പോലും പറഞ്ഞത് നിരീക്ഷകരായിട്ടുള്ള ആൾക്കാർ രേഖപ്പെടുത്തുന്ന അഭിപ്രായം എന്ന് പറയുന്നതിനോട് അദ്ദേഹത്തിന് നീരസമുണ്ട് എന്ന് പറയുന്നു. നിരീക്ഷകരായിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത് ഈ പൊതുസമൂഹത്തിൻ്റെ ഭാഗമാണ്. നിരീക്ഷകരായിട്ടുള്ള ആൾക്കാർ പോലും ടാക്സ് കൊടുക്കുന്ന പണത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ആൾക്കാരുടെ എല്ലാം നിയമനത്തിലേക്ക് അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്ലേസ്മെൻറ്റ് ഏജൻസികൾക്ക് കൺസൾട്ടൻസികൾക്ക് പണം കൊടുക്കുന്നത്. ഈ നിരീക്ഷകരൊക്കെയും 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള വോട്ടവകാശമുള്ള ഇന്ത്യൻ പൗരന്മാരാണ്. ഇവർക്കൊക്കെയും ഭരണഘടന അനുവദിച്ചിരിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഈ നാട്ടിൽ നിലനിൽക്കുന്നത് ജനാധിപത്യമാണ്, അല്ലാതെ രാജഭരണമല്ല, ഉദ്യോഗസ്ഥാധിപത്യമല്ല, കൺസൾട്ടൻസി രാജു മാത്രമാണ്. അവിടെയാണ് പ്രശ്നം. ഇവിടെ നടക്കേണ്ടത് യഥാർത്ഥ രീതിയിലുള്ള ഇടപെടലുകളാണ്. ആ ഇടപെടലുകൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ CPMനുള്ളിൽ നിന്ന് വരുന്നില്ല, CPIയിൽ നിന്ന് വരുന്ന സമര ശബ്ദങ്ങളെ മുഴുവൻ അടിച്ചമർത്തുന്നു. പ്രതിപക്ഷം പറയുന്നതിനെ ഗൗനിക്കാത്ത മുഖ്യമന്ത്രി എല്ലായ്പ്പോഴും തനിക്ക് വേണ്ടുന്ന രീതിയിൽ ഒരേ ഭാഷ്യം എല്ലാ തവണയും ധാർഷ്ട്യം ചേർത്ത് പറയുക എന്ന് പറയുന്നതുകൊണ്ട് ഇവിടെ കൺസൾട്ടൻസികൾക്ക് മാത്രമായിട്ടുള്ള ഒരു കൃത്യമായ വിളയിടം ഇവിടെ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് എതിർക്കപ്പെടേണ്ടതും ഏറ്റവും ശ്രീ റജിമോൻ കുട്ടപ്പൻ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഒരു കൺസൾട്ടൻസിക്കുള്ള മാനദണ്ഡങ്ങൾ എന്തായിരിക്കണമെന്ന ഈ സർക്കാരിൻ്റെ നയമുണ്ടല്ലോ, അതാണ് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയിലൂടെ അദ്ദേഹം മുമ്പിരുന്ന പദവിയിലൂടെ പുറത്തേക്ക് വരുന്നത്, താഴെ മുഖ്യമന്ത്രി ചാർത്തുന്ന ഒപ്പിലൂടെ വെളിവാകുന്നത്. ഇതിൽ ഈ കൺസൾട്ടൻസികളെക്കുറിച്ച് കൂടുതൽ പറയാനുണ്ടോ ശ്രീ റജിമോൻ? ഉണ്ട് വിനു. ഈ കൺസൾട്ടൻസിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന രണ്ട് അഡീഷണൽ കമ്പനീസിൽ ട്രാക്ട ബെൽ എന്ന് പറയുന്ന ജർമ്മനിയും ഫ്രാൻസിലുമുള്ള അവരുടെ രണ്ട് കമ്പനികളുടെ ജോയിൻ്റ് വെഞ്ചറായിട്ടാണ് ഇവിടെ ഒരു കമ്പനിയായിട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ ട്രാക്ട ബെല്ലിൻ്റെ ഒരു കൺസൾട്ടൻ്റാണ് GKW, അവരുടെ കീഴിൽ തന്നെ ഉള്ളതാണ്, അവരുടെ വെബ്സൈറ്റിലുണ്ടത്. ഈ GKW $325,000 2015 ലൈബീരിയയിൽ നടത്തിയ ഒരു അർബൻ സാനിറ്റേഷൻ പ്രോജക്റ്റിൽ പിഴ അടയ്ക്കേണ്ടി വന്നു. വേൾഡ് ബാങ്ക് അവരെ 10 മാസത്തേക്ക് ഡീബാർ ചെയ്യുകയും ചെയ്തു. ആ കമ്പനിയും ട്രാക്ട ബെല്ലിൻ്റെ കൂട്ടത്തിലാണുള്ളത്. ഇനി ട്രാക്ട ബെല്ല് ലോകത്തിലെല്ലായിടത്തും ഉണ്ട്, അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ബെൽജിയത്തിലാണ്. ഈ ബെൽജിയത്തിലുള്ള ഈ ട്രാക്ട ബെല്ലിന് കസാക്ക് ഗേറ്റ് എന്നറിയപ്പെടുന്ന ലോകം കണ്ടിട്ടുള്ളവരിലെ ഏറ്റവും വലിയൊരു അഴിമതിയായിരുന്നു കസാക്ക് ഗേറ്റ്. 1996 നടന്നതാണ്. ആ അഴിമതിക്കകത്ത് $30 million അവിടെ ആ കാലഘട്ടത്തിൽ ബ്രൈബ് ചെയ്തു മാർക്കറ്റ് ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട്. ആ കേസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. 2019 ബെൽജിയം പാർലമെൻറ്റ്
അന്വേഷണങ്ങളെല്ലാം നടത്തിയിട്ട് അവർ പറഞ്ഞു ഓക്കെ ഞങ്ങൾക്ക് റോങ് ഡൂയിങ്സ് ഒന്നും കാണാൻ പറ്റുന്നില്ല, പക്ഷേ ജുഡീഷ്യൽ അന്വേഷണം നടന്നോട്ടെ എന്നാണ് പറഞ്ഞത്. ഈ അഴിമതിക്കകത്ത് ഫ്രഞ്ച് പ്രസിഡൻ്റായിരുന്ന സർക്കോസി വരെ ഇടപെട്ടിട്ടുണ്ടായിരുന്നാണ് പറഞ്ഞത്. ഇത്രയും ടെയിൻറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കാതെ നമ്മുടെ പ്രോജക്റ്റുകൾ ചെയ്യാൻ മുഖ്യമന്ത്രി അവിടെ പോയപ്പോൾ ഫെസിലിറ്റേറ്റ് ചെയ്തു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ ഇപ്പോൾ ചീഫ് സെക്രട്ടറി ആകാൻ പോകുന്ന, അപ്പോൾ അഡീഷണൽ സെക്രട്ടറി ആയിരിക്കുന്ന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന് എങ്ങനെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഒട്ടുമിക്ക കൺസൾട്ടൻസി കമ്പനികളും ഓഡിറ്റേഴ്സും കൂടിയാണ്, ബിഗ് ഫോർ എന്നാണ് അറിയപ്പെടുന്നത്. PwC, EY, പിന്നെ KPMG, ഡിലോയിറ്റ്. KPMG-യും ഡിലോയിറ്റും PwC-യും ഇന്ത്യയിൽ ഒട്ടുമിക്ക പ്രോജക്റ്റിലും ഇൻവോൾവ് ആണ്. EY മാത്രമേ ഉള്ളൂ കാര്യമാത്രമായിട്ട് ഇന്ത്യയിൽ ഒരു പ്രോജക്റ്റും ചെയ്യാത്തത്. ഈ കഴിഞ്ഞ വർഷം നമ്മുടെ BR Shetty NMC ഓഡിറ്റിങ്ങിൽ തിരിമറി നടത്തിയെന്ന് പറഞ്ഞിട്ട് ലണ്ടനിൽ EY കേസ് നേരിടുകയാണ്. അവർക്കെതിരെ പിഴയുമുണ്ട്. ഇനി ILFS എന്ന് പറഞ്ഞൊരു കൺസ്ട്രക്ഷൻ കമ്പനി നമ്മുടെ ഇന്ത്യയിൽ 2018 പൊളിഞ്ഞത് ഓർമ്മയുണ്ടായിരിക്കും. ഈ ILFS കേരളവുമായിട്ടൊരു ബന്ധമുണ്ട്. കേരളത്തിലെ വലിയ കൊട്ടിഘോഷിച്ച കിബിയുടെ പദ്ധതിയായ ഹൈസ്പീഡ് റെയിൽ നെറ്റ്വർക്ക് കൺസ്ട്രക്ട് ചെയ്യാനുള്ളതായിരുന്നു ILFS. ഈ ILFS ഓഡിറ്റേഴ്സും കൺസൾട്ടൻസും ആയിരുന്നു PwC-യും KPMG-യും ഡിലോയിറ്റും. ILFS 320 കമ്പനികൾ, പേപ്പർ കമ്പനികൾ ഉണ്ടാക്കി കാശ് തിരിമറി നടത്തി അവർ പൊളിഞ്ഞുപോയി. അവർ പൊളിഞ്ഞുപോയപ്പോൾ 120,000 കോടിയുടെ കടബാധ്യത ഉണ്ടെന്നാണ് അവരവസാനം പറഞ്ഞത്. 60,000 കോടിയാണ് സംസ്ഥാനങ്ങൾക്ക് കടബാധ്യത വരുത്തത്. ഇത് സർക്കാരുകൾക്ക് സ്റ്റേക്ക് ഉള്ളൊരു കമ്പനിയാണ്. ആ രീതിയിലാണ് കേരളത്തിലേക്കും സർക്കാർ കമ്പനി എന്ന് വന്നത്. പക്ഷേ ഇവരുടെ ഓഡിറ്റിംഗ് നടത്തുന്നതും കൺസൾട്ടൻസി നടത്തുന്നതും PwC-യും KPMG-യും ഡിലോയിറ്റുമാണ്. ഈ KPMG-യും ഡിലോയിറ്റും PwC-യും ഇതിൻ്റെ പേരിൽ ബാൻ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി PwC-ക്ക് സത്യത്തിൻ്റെ പേരിൽ ഒരു ബാനിങ് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ കൂട്ടത്തിലും അവർ പെടുകയും ചെയ്തിട്ടുണ്ട്. നിയോ ലിബറലിസം പുഷ് ചെയ്യുന്നതാണ് ഈ ബിഗ് ഫോർ കമ്പനികളും മറ്റുള്ള എല്ലാ കൺസൾട്ടൻസി കമ്പനികളും. ഒരു ലെഫ്റ്റിസ്റ്റ് സർക്കാർ നിയോ ലിബറലിസത്തിന് താങ്ങുപിടിക്കുന്ന ഈ കൺസൾട്ടൻസിൻ്റെയും ഓഡിറ്റേഴ്സിനെയും കൊണ്ടുവന്നിട്ട് സ്റ്റേറ്റിൻ്റെ റവന്യൂ അടിച്ചു മാറ്റാനാണ് നോക്കുന്നത്. മറ്റൊരു ഉദാഹരണം പറയാനുള്ളത്, നമ്മുടെ ചെറുവള്ളി എസ്റ്റേറ്റിൽ ശബരിമല എയർപോർട്ട് വരുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഡീറ്റെയിൽഡ് ഫീസിബിലിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയായിരുന്നു. ആ കമ്പനിയുടെ പേര് ലൂയിസ് ബർഗർ എന്നാണ്. അവർ വെറും ഒരു ചെറിയൊരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്, അമേരിക്ക ബേസ്ഡ് ആണ്. അവരിവിടെ വന്ന് നടത്തിയ ആ DFR, ആ കമ്പനി 2015 FBI അന്വേഷണം നടത്തി പിഴയടച്ചിട്ടുണ്ട് അവരവിടെ. അത് 17 മില്യൺ എങ്ങാണ്ട ഡോളറാണ് അവർ പിഴയടച്ചത്. അത് എന്തിനാണ് പിഴയടച്ചതെന്ന് ചോദിച്ചാൽ, ഏതോ വിസിൽ ബ്ലോവർ പറഞ്ഞു ഇവർ ഇന്ത്യയിലും വിയറ്റ്നാമിലും ചൈനയിലുള്ള ഓഫീഷ്യൽസിനും ബ്രൈബ് ചെയ്താണ് പ്രോജക്റ്റ് വാങ്ങിച്ചത്. അങ്ങനെ FBI അത് പിഴ വാങ്ങിച്ച് അവരെ ക്ലിയർ ചെയ്ത് കൊടുത്തപ്പോൾ ആ സ്റ്റേറ്റ്മെൻ്റെ പുറത്ത് ഇന്ത്യയിൽ ഇപ്പോഴും CBI കേസ് നേരിടുന്ന ഒരു കമ്പനിയാണ് ലൂയിസ് ബർഗർ. ആസാമിലെ ജലവൈദ്യുതി പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അന്വേഷണം നടക്കുന്നത്. ആ കമ്പനിക്കാണ് കറങ്ങിത്തിരിഞ്ഞ് ശബരിമലയിൽ ചെറുവള്ളി എസ്റ്റേറ്റ് ശബരിമല എയർപോർട്ടിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ബേസിക്കലി എല്ലാ ഫ്രോഡ് കൺസൾട്ടൻസി ഫേംസും ഇതൊരു നല്ല വിളനിലമായിട്ട് കണ്ടിട്ട് സ്റ്റേറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേറ്റ് ആണെങ്കിൽ യാതൊരു വിധ രീതിയിലുള്ള കൺട്രോളും ഇല്ലാതെ എല്ലാം അവർക്ക് വേണ്ടിയിട്ട് വഴിവെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. PwC പോലെയുള്ള ഒരു കമ്പനിയുടെ കൺട്രി ഹെഡായിട്ടുള്ള ഒരാൾ മുഖ്യമന്ത്രിയുടെ മകളുടെ എക്സാലോജിക് എന്ന് പറഞ്ഞ 7 ലക്ഷം മാത്രം ടേൺ ഓവറുള്ള ഒരു കമ്പനിയുടെ മെൻറ്ററായിട്ട് എന്തിനാണ് വരുന്നത്? അവിടെ തന്നെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഇത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെസ്സിയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഏതെങ്കിലും ഒരു സ്കൂൾ ടീമിലെ ഫുട്ബോൾ ടീമിനെ ട്രെയിൻ ചെയ്യാൻ കൊണ്ടിരുന്നതെന്ന് പറയുന്ന പോലെയാണ്. ആ ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ മെസ്സി ഇവിടെ വരണമെങ്കിൽ മെസ്സിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണം, സ്കൂളിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണം, അങ്ങനെ എന്തെങ്കിലും ബ്രാൻഡിങ് നടക്കണം. ഇതെല്ലാം ബാക്ക്ഡോർ എൻട്രിക്ക് വേണ്ടിയിട്ടും കറപ്ഷന് വേണ്ടിയും വഴിവെക്കുന്നതാണ് ഈ കൺസൾട്ടൻസീസും ഓഡിറ്റേഴ്സും. ശ്രീ ഷിബു ബേബി ജോൺ, ശതകോടികളുടെ കൺസൾട്ടൻസിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഓരോ സാമ്പത്തിക വർഷവും ഒരുപാട് പ്രോജക്റ്റുകളിൽ. ആദ്യമൊക്കെ ടെൻഡർ വിളിക്കും, ഇവർക്ക് കൊടുക്കും. ഇപ്പോൾ നിക്സിയുടെ പേര് പറഞ്ഞ് ടെൻഡർ പോലും ഇല്ലാതെ കൊടുക്കുന്നു. അതും PwC-ക്കാണ് ഭൂരിഭാഗം കരാറുകളും ഏറ്റവും കൂടുതൽ തുകയുള്ള കരാറുകളും കിട്ടുന്നത്. ഇതെന്തുകൊണ്ടായിരിക്കും? ഇത് PwC-ക്ക് കരാർ കൊടുക്കാനുള്ള ഒരു തീരുമാനം മാത്രമാണോ, അതോ ഈ കരാറുകളുടെ പിന്നിൽ, ഇതിലെ ഇടപാടുകളുടെ പിന്നിൽ, ഇതിലൊഴുകുന്ന കോടികളുടെ പിന്നിൽ മറ്റു പല കഥകളും ഉണ്ടാകുമോ? അല്ല, ഒരു മിനിറ്റ്, ഞാനൊരു കാര്യം, വിനു തന്നെ പറഞ്ഞ മിന്റിൻ്റെ കാര്യം പറഞ്ഞോട്ടെ. ഈ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ
ഈ ഹൗസ് കീപ്പിങ്ങിനെ റിക്രൂട്ട് ചെയ്യുന്ന കമ്പനി വഴി എടുത്തു വെച്ചേക്കുന്നവർ എന്ത് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം. ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ ഒരു കോൺഫിഡൻഷ്യൽ ഷെൽഫുണ്ട്. മന്ത്രിമാർക്ക് പോലും അത് കാണാൻ സാധിച്ചിട്ടില്ല. ആ ഷെൽഫിൽ രാജ്യം വലിയ പ്രതിസന്ധിയെ നേരിടുന്ന ഘട്ടങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ആധികാരികമായ രേഖയുണ്ട്. അതുപോലും കൈകാര്യം ചെയ്യുന്ന ഒരു ഓഫീസിലേക്കാണ് ഇത്തരം ആൾക്കാരെ കൊണ്ടിരുത്തിയേക്കുന്നത്. സാധാരണഗതിയിൽ സ്പെഷ്യൽ ബ്രാഞ്ചും ഇൻ്റലിജൻസും ഒക്കെ അന്വേഷിച്ച് അവരുടെ ക്രെഡൻഷ്യൽസ് പക്കയാണെങ്കിൽ മാത്രമേ ആ ഓഫീസിലേക്ക് അങ്ങനെയുള്ള ആൾക്കാരെ കടത്തുള്ളൂ. ഇനിയും വിനു പറഞ്ഞ വിഷയത്തിലേക്ക് വരികയാണ്. ഇവിടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയത്തില്ല എന്ന ധിക്കാരവും ധാർഷ്ട്യവുമായി ഒരു മുഖ്യമന്ത്രി പോകുന്നു. ഒന്നിനും പറയേണ്ട കാര്യമില്ല. അത് ജനാധിപത്യത്തിനോടുള്ള ഒരു അവമതിപ്പ്, അദ്ദേഹത്തിൻ്റെ അവമതിപ്പ് കാണിക്കുന്നതാണ്. എത്ര വിഷയങ്ങളാണ് വന്നിരിക്കുന്നത്? ഞാൻ പറഞ്ഞത് ഈ പി ഡബ്ല്യു സി ആയി ബന്ധപ്പെട്ട് മുനീർ കഴിഞ്ഞ ദിവസം ഉപനേതാവ്, യു ഡി എഫ് ഉപനേതാവ് മുനീർ ഒരു ആക്ഷേപം ഉന്നയിച്ചു. ആക്ഷേപമല്ല, വ്യക്തമായ ഇത്. ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഗൾഫ് രാജ്യങ്ങളിൽ പോവുകയും അതിന് ശേഷം അവിടുത്തെ കീ പോയിൻ്റായിട്ട് പി ഡബ്ല്യു സിയുടെ ഇന്ത്യയിലെ ആളിനെ നിയമിച്ചിരിക്കുകയാണ്. അങ്ങനെ മുതൽ തുടങ്ങി. ഞാൻ സമയക്കുറവ് കാരണം എല്ലാത്തിലേക്കും കടക്കുന്നില്ല. ഞാൻ പറഞ്ഞ ട്രാൻസ്ക്രിഡിൻ്റെ കാര്യത്തിൽ കെ ഫോണിൻ്റെ പിന്നെ ടെൻഡർ ചെയ്തു. പിന്നെ സ്പ്രിംഗ്ലർ, ബിപ്കോ, ഇതെല്ലാം ഐ ടിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈ പി ഡബ്ല്യു സിയുടെ കാര്യം പറയാം. എല്ലാവരും ഹെസിൻ്റെ കാര്യത്തിൽ ചോദിച്ചു. മുഖ്യമന്ത്രി ഒരു യോഗം, അതിനാണല്ലോ നിക്സിയെ പങ്കെടുപ്പിക്കാതെ ടെൻഡർ കൊടുത്തതിൻ്റെ ആക്ഷേപം ഉയരുന്നത്. അതാണ് ഞാൻ നേരത്തെ സെൻട്രൽ വിജിലൻസിൻ്റെ കാര്യം പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, സ്പേസ് പാർക്കിൻ്റെ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് യൂണിറ്റാണ് പി ഡബ്ല്യു സി എന്നുള്ളത് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞു. അതുകൊണ്ട് അവർ നിയമിച്ചതാണ് സ്വപ്ന എന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ സ്പേസ് പാർക്കിൻ്റെ പ്രോജക്റ്റ് മാനേജ്മെൻറ് യൂണിറ്റായിട്ട് പ്രൈസ് വാട്ടർ കൂപ്പർ ഹൗസിനെ നിയമിച്ചത് ആരാണ്? എന്ത് ടെൻഡർ നടന്നു? ടെൻഡർ ഇല്ലാതെ യോഗം നടത്തിയാണോ ചെയ്തത്? ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മന്ത്രിതലത്തിലുള്ള ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനൊക്കത്തില്ല. ഐ ടിയുടെ ചുമതലയുള്ള മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ആ ഫയലിൽ ഒപ്പുവെച്ചിട്ടുണ്ടോ? പി ഡബ്ല്യു സി എ സ്പേസ് പാർക്കിൻ്റെ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് യൂണിറ്റ് ആക്കിയ ആ ഫയലിൽ പിണറായി വിജയൻ ഒപ്പുവെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാൻ അവകാശമുണ്ട്. അതായത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വളരെ അസ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ, ഒറ്റ അനവധി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലെല്ലാം ഒരു കാര്യമുണ്ട്. ഇത്രയും കാലം ഒരു ശിവശങ്കറിൻ്റെ ഭാഗത്തുനിന്ന് തൊട്ടതെല്ലാം പ്രശ്നങ്ങളാണ്. പിന്നെ ഒരു ഡി ജി പി ഒരു ഭാഗത്തുണ്ട്. ഇതുപോലൊരു ഡി ജി പിയുടെ ഇടപാടുകൾ ചിലത് പുറത്തു വന്നു. സിംസ് അടക്കം, ഐ ടി എസ് അടക്കം പുറത്തു വന്നു. ഉറാലെങ്കിലും ഡേറ്റ കൊടുക്കുന്ന പുറത്തു വന്നു. പക്ഷേ അതൊന്നും നിയന്ത്രിക്കാതെ ഒരു മുഖ്യമന്ത്രി പോവുകയാണ്. ഇപ്പം മൂന്നാമത് ചീഫ് സെക്രട്ടറിയുടെ ആ നിലയിലേക്ക് മൂന്നാമതൊരു വ്യക്തിയായി വരുന്നു. അന്നേരം ഒരു ഉപജാപക സംഘം രൂപപ്പെടുന്നുണ്ട്. ഇവിടെ എനിക്ക് മുമ്പേ സംസാരിച്ച അദ്ദേഹത്തിൻ്റെ രജിമോൻ ചൂണ്ടിക്കാണിച്ചത് സ്വാഭാവികമായി മുഖ്യമന്ത്രി മറുപടി പറയാത്തിടത്തോളം കാലം നമ്മുടെയൊക്കെ മനസ്സിൽ സംശയമായി നിൽക്കുകയാണ്. കാരണം നിങ്ങൾക്കറിയാം, സ്പ്രിംഗ്ലർ വന്ന സമയത്ത് ഒരു ഐ ടി കമ്പനിയുടെ, വളരെ അസ്വാഭാവികമല്ലേ, ഈ കോമ്പറ്റീറ്റീവ് ബിസിനസ്സിൽ നിൽക്കുന്ന ഒരു ഐ ടി കമ്പനിയുടെ, മുഖ്യമന്ത്രിയുടെ മകളുടെ ഐ ടി കമ്പനിയുടെ വെബ്സൈറ്റ് ഒരാഴ്ചത്തേക്കിന് അപ്രത്യക്ഷമാകുന്നു. ആ അപ്രത്യക്ഷമായ വെബ്സൈറ്റ് തിരിച്ചു വന്നതിന് ശേഷം ഒരു സ്കെലിറ്റൻ മാത്രമാണ്. പഴയത് പരിശോധിച്ചപ്പോൾ അതിൽ പ്രൈസ് വാട്ടർ കൂപ്പർ ഹൗസിൻ്റെ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ജെയ്ക്ക് ബാൽകുമാർ അതിൻ്റെ കൂടി മെൻറ്ററാണ്. ആ ജെയ്ക്ക് ബാൽകുമാർ പ്രവർത്തിക്കുന്ന, നയിക്കുന്ന പ്രൈസ് വാട്ടർ കൂപ്പർ ഹൗസിനാണ് ഈ ടെൻഡറില്ലാതെ ഈ നടപടിക്രമങ്ങൾ എല്ലാം നടത്തി ചെയ്തിട്ട്. ഞാൻ പറഞ്ഞതുപോലെ സ്പേസ് പാർക്ക് അടക്കമുള്ള വിഷയങ്ങളിൽ അന്നേരം സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രി ഈ നിലയിലേക്ക്, എനിക്ക് മറുപടി പറയാൻ മനസ്സില്ല എന്നുള്ള നിലയിലേക്ക് സമീപനമായി പോവുകയാണെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർ വ്യക്തിപരമായി ഒരാക്ഷേപവും ഇന്നവരെ ഉന്നയിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല, ചെയ്തിട്ടില്ല. പക്ഷേ ഈ സമീപനമായി പോകുമ്പോൾ സ്വാഭാവികമായി മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായിട്ട് ബന്ധമുള്ള വ്യക്തിക്കും അടക്കമുള്ള സഹായം ചെയ്യുകയാണ് ഗവൺമെൻറ് ഈ കാര്യത്തിൽ ചെയ്തത് എന്ന് വിശ്വസിക്കേണ്ടി വരും. ഇല്ലാത്ത പക്ഷം ദുരീകരിക്കാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ എല്ലാ നയങ്ങൾക്കും വിരുദ്ധമായിട്ട്, എല്ലാ ജനാധിപത്യ ക്രമങ്ങൾക്കും, റൂൾസ് ഓഫ് ബിസിനസ്സിനും എല്ലാം വിരുദ്ധമായിട്ട് ഇങ്ങനൊരു സ്ഥാപനത്തിന് ഈ നിലയിലേക്കുള്ള കോടാനുകോടിയുടെ കൺസൾട്ടൻസി കൊടുക്കുന്നുവെന്ന് മാത്രമല്ല, അവർ ഭരണത്തിൻ്റെ ഭാഗമായി മാറുന്ന സാഹചര്യവും കൂടെ നിലനിൽക്കുകയാണ്. ഇത് വളരെ ഗുരുതരമായ പ്രശ്നമായിട്ട് തന്നെ കാണാൻ സാധിക്കത്തുള്ളൂ. ഒരിടവേളയ്ക്ക് ശേഷം എത്താം.
ശ്രീ ജോസഫ് സി മാത്യു, രണ്ട് മൂന്ന് ചിത്രങ്ങൾ ഈ സ്ക്രീനിൽ കാണാം. അതിലൊന്ന് ലോകത്തെ നമ്പർ വൺ ഇലക്ട്രിക് ബസ് നിർമ്മാതാക്കൾ ഹെസ്സിൻ്റെ എം ഡി അലക്സ് സ്വിറ്റ്സർലൻഡിനൊപ്പം ട്രാൻസ്പോർട്ട് സെക്രട്ടറി ജ്യോതിലാൽ അയ്യേസുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ, ഇത് റെജി ലൂക്കോസ് എന്ന് പറയുന്ന ഒരാളിട്ടിരിക്കുന്നതാണ്. പിന്നെ ലോകത്തെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ ബസ് നിർമ്മാതാക്കളായ ഹെസ്സിൻ്റെ പ്ലാന്റിൽ സണ്ണി ജോസഫ്, അലക്സ്, സൂസൻ ഫെൻസൂരി എന്നിവർക്കൊപ്പം. അതിന് പിന്നാലെ ഈ കഴിഞ്ഞ ഫൊക്കാന ഫിലാഡൽഫിയ കൺവെൻഷനിൽ മുഖ്യമന്ത്രിയുടെ റൂമിൽ ഫൊക്കാന വൈസ് പ്രസിഡന്റിനൊപ്പം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച, നിരവധി അമേരിക്കൻ മലയാളികളെ മുഖ്യമന്ത്രിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു, എല്ലാവരോടും അദ്ദേഹം സ്നേഹത്തോടെ സംവദിച്ചു എന്നൊക്കെ. ഇടതുപക്ഷത്തിന് വേണ്ടി പല ചർച്ചകളിലും മാധ്യമ ചർച്ചകളിലും മുഖ്യമന്ത്രിയൊക്കെ ആവർത്തിച്ച് ആക്ഷേപിക്കുന്ന നിരീക്ഷകരിൽ ഒരാളായി പങ്കെടുക്കുന്ന ആളാണ്. ഹെസ് പോലെ ഉള്ള ഇടപാടുകളിൽ ഗതാഗത സെക്രട്ടറിക്കൊപ്പം ഇവർക്കൊക്കെ ഇരിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടായിരിക്കും? അപ്പോൾ ഇടനിലക്കാരെന്ന് പറയുന്നത്, അവതാരങ്ങളെന്ന് പറയുന്നത് എവിടെയൊക്കെയാണ്? വിനു, ഇത് ആ ഫയലിൽ തന്നെ നോക്കിയാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല രഹസ്യ ഇടപാടുകളും പണ്ടും നടന്നിട്ടുണ്ടാവാം. പക്ഷെ ഇത്ര മറ പോലും ഇല്ലാതെ ഇങ്ങനെ നടക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത് ആദ്യമായിട്ടാണെന്ന് പറയാം. ഈ ഹെസ്സിൻ്റെ പദ്ധതിയെ സംബന്ധിച്ച് നമ്മുടെ ഫയൽ ഉത്ഭവിക്കുന്നത് തന്നെ ഹെസ് സമർപ്പിക്കുന്ന ഒരു ഡ്രാഫ്റ്റ് എം ഒ യു വെച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനൊരു പദ്ധതിയെക്കുറിച്ച് അന്നേരം നമുക്കിങ്ങനെ ഒരു ഇമൊബിലിറ്റി പോളിസി ഇല്ല, നമ്മളിങ്ങനൊന്നും ആലോചിക്കുന്നുണ്ടെന്ന് നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല. കെ എസ് ആർ ടി സിയുടെ തേവരെയുള്ള 10 ഏക്കർ സ്ഥലം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെ ഡിസ്ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് ഇടതുപക്ഷ സർക്കാർ പറഞ്ഞിട്ടില്ല. കാരണം ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് അവരുടെ നയമേ അല്ല, അത് അങ്ങനെ ക്യാബിനറ്റ് തീരുമാനിച്ചിട്ടില്ല. 3000 ബസ്സുകൾ ഏതാണ്ട് 5500 കോടി രൂപയോളം മുടക്കി അവരിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ബസ്സുകൾ വാങ്ങാൻ തീരുമാനമെടുത്തിട്ടില്ല. കൊണ്ടോട്ടി മോട്ടോഴ്സ് കോട്ടയത്തുള്ള അവരെ പങ്കാളിയാക്കാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഈ ഹെസ് എന്ന് പറയുന്ന സ്വിറ്റ്സർലൻഡ് കമ്പനി ഈ തേവരയിലെ സ്ഥലത്തെക്കുറിച്ച്, കൊണ്ടോട്ടി മോട്ടോഴ്സിനെ കുറിച്ച് ഇതൊക്കെ എങ്ങനെയാണ് അറിഞ്ഞതെന്നുള്ളത് ഫയൽ നോക്കിയാൽ നമുക്ക് വ്യക്തമല്ല. പക്ഷേ കരാർ ഒപ്പിടുന്നതായിട്ടുള്ള അവർ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്ന ഫോട്ടോഗ്രാഫിൽ ഹെസിൻ്റെ ചുമതലക്കാരനോടും ജ്യോതിലാലിൻ്റെയും നടുക്ക് ഈ സൂസൻ തോമസ് എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. അത് ഫെലിക്സ് വോൺ സൂരി എന്നുള്ള പേരിൽ സ്വിസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഭാഗമായി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആളുടെ ഭാര്യയാണ്. അപ്പോൾ ഈ കൊണ്ടോട്ടി മോട്ടോഴ്സ് കോട്ടയം വന്നതും അവിടെ നിന്നുള്ള ആൾക്കാർ അതിൻ്റെ ഇടനിലക്കാരായി വരുന്നതും ഒക്കെ ബന്ധപ്പെട്ട് കാണണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ പദ്ധതി തന്നെ മൊത്തത്തിൽ, അതായത് അതിൽ ഉത്തരവാദിത്വം ഇല്ലാത്ത ആൾക്കാർ എങ്ങനെ പരമപുച്ഛമാണ്. ഇങ്ങനെ നിരീക്ഷകരായി പാർട്ടി ചാനലിലടക്കം ഇരിക്കുന്ന ആളാണ് ഗതാഗത സെക്രട്ടറിക്കിടയ്ക്ക്, ഈ കമ്പനി മുതലാളിക്കും ഗതാഗത സെക്രട്ടറിക്കും ഇടയ്ക്കിരുന്നിട്ട് ഇതിങ്ങനെ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ പങ്കുവച്ചതാണ്. അത് വിനു, അത് ഈ കഴിഞ്ഞ ദിവസം ചില സുഹൃത്തുക്കൾ അവരുടെ പോസ്റ്റിൽ ഇട്ടിരിക്കുന്നു, നിരീക്ഷകരായി ഇരുന്നാൽ പോലെ ചില ഇടപാടുകൾ നടത്തണം എന്നിട്ടിട്ടുണ്ട്. അത് ചിലപ്പോൾ ഇതാണോ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. വിനു, ഞാൻ ഒരു വിഷയം കൂടെ, നിയമസഭാ ടിവിയുമായി ബന്ധപ്പെട്ട് മറ്റു ചില നിരീക്ഷകരുടെ കഥകൾ പുറത്തേക്ക് വരുന്നുണ്ട്, അത് മറ്റൊരു ദിവസമാകാം. അതെ വിനു, ഇതിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഈ കൺസൾട്ടൻസി സംബന്ധിച്ചുള്ള വളരെ വിപുലമായ ഒരു വിഷയം, ഇങ്ങനെ സ്വർണ്ണക്കടത്ത് പോലൊരു വിഷയത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചർച്ച ചെയ്യുന്നതിന് ഒരു കോണ്ടെക്സ്റ്റും കൂടി ഉണ്ടല്ലോ. ഞാൻ അതുകൂടി പറയുകയാണ്. ഇപ്പോൾ ഈ സ്വപ്നയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് അത് കൺസൾട്ടൻസി നിയമിക്കുന്നത് അവർ വെക്കുന്നത് ആരെയാണെന്ന് നമുക്ക് അറിയില്ല, അത് അവരുടെ ആവശ്യത്തിന് വേണ്ടുന്നവരെ വെക്കുകയാണ് എന്നുള്ള രീതിയിൽ ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാം മറുപടി പറയുന്നുണ്ട്. ഇന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും അതേപോലെയാണ് മറുപടി നൽകിയത്. യഥാർത്ഥത്തിൽ നമ്മളൊരാൾക്കൊരു കൺസൾട്ടൻസി കൊടുക്കുകയും അവരുടെ പ്രവൃത്തി ചെയ്യാൻ ആരെയെങ്കിലും വെക്കുന്നതിനെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. നമ്മൾ ഈ കൺസൾട്ടൻ്റുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ നിയമനം പിൻവാതിലിൽ കൂടെ നടത്തുന്നതിനെക്കുറിച്ചാണ്. അത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇവിടെ നിയമനങ്ങൾ പി എസ് സി വഴിയോ അതല്ലെങ്കിൽ താൽക്കാലിക നിയമനങ്ങളാണെങ്കിൽ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് വഴിയോ ആണ് നടത്തേണ്ടത്. ഇവിടെ മിൻറ്റിൻ്റെ കാര്യം നേരത്തെ ഇവിടെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു. നിങ്ങൾ ഈ കേരളത്തിലെ ലക്ഷോപലക്ഷം തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ കൊണ്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ എന്തിനാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്നുള്ളത് ഈ പാർട്ടിയും ഈ സർക്കാരും മറുപടി പറയേണ്ടതല്ലേ?
സത്യത്തിൽ ഈ ഇടപെടൽ നടത്തണമെന്ന് പറയുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഹൈക്കോടതി മൂവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് പരിശോധിക്കാവുന്നതാണ്, ഞാനും പരിശോധിക്കാവുന്നതാണ്. ഈ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിലുള്ളവരൊക്കെ അതിൽ കക്ഷി ചേരാമോ എന്നുള്ളതും നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇവിടെ താൽക്കാലിക നിയമനങ്ങളുണ്ടെങ്കിൽ, പി എസ് സിക്ക് വിടാൻ പറ്റാത്ത താൽക്കാലിക നിയമനങ്ങളുണ്ടെങ്കിൽ അതെങ്ങനെ നടത്തണം എന്നുള്ളതിന് ഇവിടെ ഒരു നടപടിക്രമമുണ്ട്. ഇവിടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ടാണ് പിൻവാതിലിലൂടെ ഇത്തരം നിയമനങ്ങൾ കള്ളക്കടത്തുകാരെയും മറ്റുള്ളവരെയും നിയമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്, നമ്മൾ ശ്രീ ശിവശങ്കറിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ പറയുന്നു ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും. ഇങ്ങനെ ഇതിനു മാത്രം ഉപ്പ് ഇവിടുന്ന് ഇറക്കുമതി ചെയ്തതെന്ന് എനിക്കറിയില്ല. ഏതായാലും ഒരുപാട് വിഷയങ്ങളിൽ നമ്മൾ കേട്ടു അത് അവരെ മാത്രം കുറ്റപ്പെടുത്തുകയാണ്. പക്ഷേ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതിൽ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി എങ്ങനെയാണ് ടെൻഡർ കണ്ടീഷന് വിരുദ്ധമായി ആളിനെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് നമ്മൾ കണ്ടു. ശ്രീ ജ്യോതിലാൽ എങ്ങനെയാണ് ഈ ടെൻഡർ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പിൻവാതിലിലൂടെ ആളെ കയറ്റാൻ ശ്രമിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥരല്ലാതെ നിരവധി ഉദ്യോഗസ്ഥർ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം. അപ്പോൾ ഇത് ആദ്യത്തെ ദിവസം മുതൽ ഞാൻ പറയുന്നത് ഇതൊരു ഗെയിം പ്ലാനാണ്, ഇതൊരു സിസ്റ്റമിക് കറപ്ഷനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും തീവ്രമായി ഇതിനെ എതിർക്കുന്നത്. ഒരു വ്യക്തിക്ക് അപജയങ്ങളൊക്കെ സംഭവിക്കാം, പക്ഷേ ഇത് വളരെ വ്യവസ്ഥാപിതമായി ചെയ്യുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഇതുപോലെ കൺസൾട്ടൻസുകളെ കൊണ്ടുവരിക, അവരെ കൊണ്ട് ഇഷ്ടപ്പെട്ട കമ്പനിക്ക് അത് ഊറാലുങ്കലാവാം മറ്റ് സ്ഥാപനങ്ങളാവാം, അവർക്ക് ഈ വർക്ക് ടെൻഡർ ഇല്ലാതെ അവാർഡ് ചെയ്യുക, അവിടെ നിന്ന് കൺസൾട്ടൻസി എന്നുള്ള പേരിലോ മറ്റെന്തെങ്കിലും പേരിലോ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്നുള്ള രീതിയിൽ പണം പറ്റുക. ഇത് അങ്ങനെ ഒരു ഇൻഡയറക്റ്റ് കറപ്ഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് ഉദ്യോഗസ്ഥരെ കൊണ്ട് ഭരിപ്പിക്കുന്നു, നയരൂപീകരണ സമിതികളെ നോക്കുകുത്തികളാക്കി നിർത്തുന്നു, പാർട്ടിയുടെ ആയാലും മുന്നണിയുടെ ആയാലും. ഇതാണ് ഞാൻ ആദ്യത്തെ ദിവസം മുതൽ പറയുന്നത്. ഇതിന് നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പം നമ്മൾ പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നടപടിയെടുത്തില്ലേ, ഞങ്ങൾ ഇവരെ പുറത്താക്കിയില്ലേ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ തിരിച്ചൊരു ചോദ്യം, ഇപ്പോഴവിടെ തുടരുന്നവരൊന്നും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല, നാളെ ചെയ്യില്ല എന്ന് മാത്രമല്ല ഇപ്പോഴങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല എന്നുള്ളതിന് എന്തുറപ്പാണ് ജനങ്ങൾക്കുള്ളത്? ആ ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഒരു മുന്നണിയും ഒരു പാർട്ടിയും ഒരു മുഖ്യമന്ത്രിയും അധികാരത്തിൽ കയറുന്നത്. എനിക്ക് നിങ്ങൾ നൽകിയിരിക്കുന്ന അധികാരം ഞാൻ വിശ്വസ്തരായവർക്ക് മാത്രമേ ഡെലിഗേറ്റ് ചെയ്യുള്ളൂ എന്നുള്ളതാണ് ഒന്നാമത്തെ ഉറപ്പ്. അതിവിടെ പരാജയപ്പെട്ടു എന്ന് സമ്മതിക്കുകയാണ്. രണ്ട്, ഇങ്ങനെ ഡെലിഗേറ്റ് ചെയ്യുന്നവർ അവരുടെ പ്രവർത്തനം മോണിറ്റർ ചെയ്യാനുള്ള ചുമതലയാണ് മുഖ്യമന്ത്രിക്കുള്ള അല്ലെങ്കിൽ മന്ത്രിമാർക്കുള്ള രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല ഒരു ജനാധിപത്യ സംവിധാനത്തിൽ, അല്ലെങ്കിൽ ബ്യൂറോക്രസി മാത്രം മതി എക്സിക്യൂട്ടീവിൽ. അപ്പോൾ അതിൽ മോണിറ്ററിങ്ങിൽ പരാജയപ്പെട്ടു. അപ്പോൾ ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരാജയപ്പെട്ടു, ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പരാജയപ്പെട്ടു, അങ്ങനെ നിരവധി നമുക്ക് അതിനെ ലിസ്റ്റ് ചെയ്യാം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പിന്നീട് റിയാക്റ്റീവായിട്ട് അവർക്കെതിരെ നടപടിയെടുത്തില്ലേ എന്ന് പറയുമ്പോൾ, ഇപ്പോഴുള്ളവർ ആ ഡെലിഗേഷൻ കറക്റ്റായിരുന്നു, അവരുടെ നിയമനം കറക്റ്റായിരുന്നു എന്നുള്ള ഒരു ഉറപ്പെങ്കിലും തരുന്നുണ്ടോ? തരുന്നില്ല. പകരം മന്ത്രിമാർ ചോദിക്കുന്നത് ഓഫീസിൽ മാത്രമല്ല ചിലപ്പോൾ വീട്ടിൽ വരെ കയറിയെന്നിരിക്കും, എന്നാലും മുഖ്യമന്ത്രിയെ തൊടാൻ കഴിയില്ല എന്നാണ്. അത് ശരിയായിരിക്കാം, മുഖ്യമന്ത്രിയെ തൊടാൻ കഴിയില്ല എന്നുള്ള വിശ്വാസം നല്ലതാണ്, അങ്ങനെ വിശ്വസിക്കാവുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ആ വിശ്വാസം മാത്രം പോരാ. നമ്മൾ സീസറിൻ്റെ ഭാര്യയെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. സീസറും സീസറിൻ്റെ ഭാര്യയും ശുദ്ധമായിരിക്കണം എന്നാണ് പറയുന്നത്. ഇത് വീടിനും ഓഫീസിനും ഒന്നും ഉറപ്പില്ല എന്നാണ് മന്ത്രിമാരുൾപ്പെടെ സംസാരിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു ചാൻസ് എടുക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറല്ല. അങ്ങനെ ഒരു നിയമനമല്ല നമ്മൾ നടത്തി, അതാണ് നമ്മൾ പറയുന്നത്. തിരിച്ച് ഞാൻ കൺസൾട്ടൻസിയുടെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. വിനു, ഇതൊരു നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഇതൊരു പാർട്ടിയുടെ നയത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. പക്ഷേ നമ്മൾ ഈ പാർട്ടി നയത്തിൻ്റെ കാര്യം പറയുന്നതെന്ന് പറഞ്ഞാൽ മറ്റ് പാർട്ടികളിൽ നിന്ന്, ഞാൻ എൻ്റെ കാര്യം എൻ്റെ പെർസ്പെക്റ്റീവ് പറയുകയാണ്, ബി ജെ പിയിൽ നിന്നോ കോൺഗ്രസിൽ നിന്നോ കൺസൾട്ടൻസുകളുടെ പുറകെ പോവുകയും നിയോ ലിബറൽ നയങ്ങൾ പിന്തുടരുകയും ചെയ്യുന്നത് എന്നെ സംബന്ധിച്ച് അത് എനിക്കൊരു അത്ഭുതമല്ല. ഞാനത് കണ്ടുകൊണ്ടിരുന്നത് തന്നെയാണ്. 2018 ഒരു അനോണിമസ് ആയിട്ടൊരു ഒരു ടോപ്പ് IAS ഓഫീസർ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരാൾ പ്രധാനമന്ത്രി മോഡിക്കൊരു കത്തയച്ചു. ആ കത്ത് അദ്ദേഹം ടോപ്പ് ഉദ്യോഗസ്ഥനാണെന്ന് അറിയാൻ അതിൻ്റെ ഉള്ളിലെ വിവരങ്ങളാണ് അതിനേറ്റവും ഉപോൽബലകമായിട്ടുള്ളത്. അപ്പോൾ അതിൽ അദ്ദേഹം അക്കമിട്ട് KPMG ഉദാഹരിച്ചുകൊണ്ടാണ് പറയുന്നത്. അദ്ദേഹം പറയുന്ന ഒന്നാമത്തെ കാര്യം, ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവരുടെ മക്കളും റിലേറ്റീവ്സിനും ജോലികൾ നൽകിക്കൊണ്ട് ഈ ബ്രൈബ് എന്ന് പറയുന്നത് അതുവഴി ചാനലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഒന്നാമത് ചൂണ്ടിക്കാണിക്കുന്നത്. രണ്ടാമത്, അതിനെ 9 പേരുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന 9 പേരുടെയും അവരുടെ ബന്ധുക്കൾ അവിടെ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചും പറയുന്നു. ഇപ്പോൾ ഇന്ന് ഇവിടെ ഒരു കോൺഗ്രസ് MLA ചൂണ്ടിക്കാണിച്ച വ്യക്തി, നേരത്തെ KPMG തലവനായിരുന്നു, ഇപ്പോൾ പ്രൈസ് വാട്ടർഹൗസ് കൂപ്പറിലേക്ക് മാറിയിരിക്കുന്നു, അദ്ദേഹം എങ്ങനെയാണ് ഒബാമ അഡ്മിനിസ്ട്രേഷൻ്റെ തലപ്പത്തിരുന്ന ഒരാളാണെന്നും ഇവിടെ വന്ന് എങ്ങനെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ അമേരിക്കൻ കമ്പനികൾക്ക് വേണ്ടി സ്വാധീനിക്കുന്നതെന്നുള്ളതും അതിൽ ചൂണ്ടിക്കാണിക്കുന്നു.
എന്നിട്ട് അദ്ദേഹം പറയുന്നു 300,000 കോടിയുടെ പ്രോജക്റ്റുകളാണ് ഇങ്ങനെ അവിടുത്തെ അതാത് സ്ഥാപന രാജ്യങ്ങളിലെ കമ്പനികളിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ വേണ്ടി അവരുടെ ദല്ലാളുമാരായി ഈ കൺസൾട്ടൻസികൾ പ്രവർത്തിക്കുന്നതെന്ന്. ഈ അവസരത്തിലാണ് ഇത് CPM തിരിച്ചറിയാത്തതല്ല. CPM ഇത് തിരിച്ചറിയുകയും ഇത് ഡൽഹി ജൽഭവൻ്റെ പ്രോജക്റ്റിൻ്റെ കാര്യത്തിൽ അന്ന് തന്നെ എങ്ങനെയാണ് വേൾഡ് ബാങ്കിൻ്റെ ദല്ലാളന്മാരായി ഇവർ പ്രവർത്തിക്കുന്നതെന്ന് അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ തോമസ് ഐസക് ഉൾപ്പെടെ പ്രഭാത് പട്നായിക്, ഉത്സാഹ് പട്നായിക്, CP ചന്ദ്രശേഖർ, ജയതി ഘോഷ്, തോമസ് ഐസക് ഇത്രയും പേര് അലുവാലിയ പ്ലാനിംഗ് കമ്മീഷനിലുള്ള സമയത്ത് അവിടെ അതിൻ്റെ കമ്മിറ്റികളിൽ ഇതുപോലെ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിനെ എടുക്കുന്നു എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൽ നിന്ന് പിൻവലിച്ചുകൊണ്ടുള്ള കത്ത് നമ്മുടെ പബ്ലിക് ഡൊമൈനിലുള്ളതാണ്. അപ്പോൾ അതിലവർ പറയുന്ന ഒരു കാര്യം, ചില സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ ഇങ്ങനെ ഏർപ്പെടുത്തി എന്നുള്ളത് ഒരു ന്യായീകരണമല്ല, കാരണം ഒരു തെറ്റ് ആവർത്തിക്കപ്പെട്ടാൽ അത് ശരിയാവില്ല എന്നാണ്. അപ്പോൾ ഇന്ന് CPMൻ്റെ ഭാഗത്തു നിന്ന് കോൺഗ്രസ് അത് ചെയ്തില്ലേ, BJP അത് ചെയ്തില്ലേ, ശരിയാണ് ചെയ്തു, നിങ്ങൾ ചൂണ്ടിക്കാണിച്ച ഈ തെറ്റ് ഞങ്ങൾ ആവർത്തിക്കുന്നു, അതുകൊണ്ട് കുറ്റപ്പെടുത്തരുതെന്ന് പറയുന്നതിന് മറുപടിയാവില്ല, പകരം എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് എല്ലാ പദ്ധതികളിലും ഇതുപോലെ കൺസൾട്ടൻസിനെ കൊണ്ടുവരികയാണ്. ആ കൺസൾട്ടൻസിനെ കൊണ്ടുവരുന്നത് നമ്മൾ ഈ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഒരു ഗെയിം പ്ലാനാണ്. ഒരു കാര്യം കൂടെ നേരത്തെ ഇവിടെ നമ്മുടെ ന്യൂസ് അവർ ശ്രീ ശ്രീജിത്ത്, 200,000 എന്താണ് കെട്ടിടം മുറി വാടകയ്ക്കെടുക്കൽ അവസാനിപ്പിച്ചതോടെ നെതർലാൻഡ്സ് കട പൂട്ടിയെന്ന് വേണം വിചാരിക്കാൻ, പക്ഷേ ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതാണെന്ന് തോന്നുന്നുണ്ടോ? സ്വർണ്ണക്കടത്തിലൂടെയാണ് ഇതെല്ലാം പുറത്തു വന്നത്. അല്ല, അങ്ങനെ വിശ്വസിക്കാൻ തീർച്ചയായും ന്യായമില്ല വിനു. കാരണം നമ്മളിവിടെ കണ്ടതാണ്, ഒരു ഒന്ന് നിസ്സാരമായ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഈ മൊബിലിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ ഇലക്ട്രിക് ബസ്സുകൾ 4,500 കോടി രൂപ മുടക്കി 3,000 ബസ്സുകൾ വാങ്ങിക്കാനുള്ള ഒരു തീരുമാനമെടുക്കുമ്പോൾ ചുരുങ്ങിയത് ആ വകുപ്പ് മന്ത്രിയെങ്കിലും അതിനെപ്പറ്റി അറിയണ്ടേ? അല്ലാതെ പിറ്റേ ദിവസം ദേശാഭിമാനി പത്രമോ മാതൃഭൂമി പത്രമോ വായിച്ചല്ലോ അദ്ദേഹം അതിനെപ്പറ്റി അറിയേണ്ടത്. അപ്പോൾ ഇതിനുള്ള തീരുമാനങ്ങൾ എവിടെയാണ് എടുക്കുന്നത്? അതൊരു പ്രശ്നമാകുന്ന സമയത്ത് അല്ലെങ്കിൽ ധനകാര്യ വകുപ്പ് അതിലൊരു പ്രശ്നം ഉയർത്തുന്ന സമയത്ത് ഒരു കൺസൾട്ടൻസി വരികയോ ആ കൺസൾട്ടൻസി അതിനെപ്പറ്റി ചിന്തിക്കുകയോ തീരുമാനമെടുക്കുകയോ ഒക്കെയാണോ ചെയ്യേണ്ടത്? ഇപ്പോൾ തന്നെ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ലോ, അതിനെ അവോയ്ഡ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ആ കൺസൾട്ടൻസിയുടെ പഠനം ഇതിനെപ്പറ്റി മാർച്ച് മാസത്തിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു യോഗത്തിൽ ഫെബ്രുവരിയിൽ തീരുമാനമെടുക്കുന്ന സമയത്ത് ഈ ഹെസ് എന്ന് പറയുന്ന കമ്പനിയുടെ പ്രതിനിധികൾ കൂടി അതിലുണ്ട് എന്ന രീതിയിലുള്ള വാർത്ത വരുന്നു. അപ്പോൾ സർക്കാരും PwC എന്ന കൺസൾട്ടൻസിയും ഹെസ് എന്ന് പറയുന്ന പ്രൊവൈഡറും എല്ലാവരും കൂടി ചേർത്ത് നടത്തുന്ന എന്ത് പഠനമാണ് അല്ലെങ്കിൽ എന്ത് യോഗമാണ് ഇവിടെ വരുന്നത്? അതുമായി ബന്ധപ്പെട്ട് തന്നെ ഇവിടെ PwC ബന്ധപ്പെട്ട് ബാക്ക്ഡോർ ഓഫീസിൻ്റെ കാര്യം നമ്മൾ കണ്ടു. ബാക്ക്ഡോർ ഓഫീസ് അവിടെ ഉണ്ടാക്കുന്ന സമയത്ത് തദ്ദേശീയമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സെക്രട്ടേറിയറ്റിലുള്ള അസിസ്റ്റന്റുമാർക്ക് അവരെ അതിന് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന രീതിയിൽ വരുന്നതിനെ CPM കൺസൾട്ടൻസികൾ ഇനിയും വരും, ഇതുപോലെയുള്ള കള്ളക്കച്ചവടങ്ങൾ നടക്കും, പ്രതിരോധിക്കാൻ ജനങ്ങൾക്ക് മുന്നിൽ എന്ത് വഴിയുണ്ട്? വിനു, ഇതിനൊരു ഉത്തമ ഉദാഹരണം പറയാം. PwC ഒരു കറപ്ഷൻ്റെ മോഡസ് ഓപ്പറാൻഡി, അങ്കോള എന്ന് പറയുന്ന കൺട്രിയിലെ അവിടുത്തെ 38 വർഷം പ്രസിഡൻ്റായിരുന്ന ആ പ്രസിഡൻ്റെ മകളെ പുള്ളി പ്രസിഡൻ്റായിരുന്ന സമയത്ത് അവിടുത്തെ സ്റ്റേറ്റ് ഓയിൽ കമ്പനിയുടെ ചീഫാക്കി മാറ്റിയിരുന്നു. അവിടെ നിന്ന് അതിനെ ഓഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന PwC ആയിരുന്നു. 2017 38 വർഷത്തിന് ശേഷം പുള്ളി ഇറങ്ങിപ്പോയപ്പം പുതിയ പ്രസിഡൻ്റ് വന്നപ്പം ആ സ്ത്രീയെ അവിടെ നിന്ന് പുറത്താക്കി. ഇന്ന് ലോകത്ത് ആ ഫോർബ്സ് ലിസ്റ്റിൽ 100 പേരിൽ റിച്ചസ്റ്റ് വുമനിൽ അറിയപ്പെടുന്ന സ്ത്രീയാണ്. അവർക്കെതിരെ അന്വേഷണം നടക്കുകയാണ്. ഈ PwC ആണ് ഇതെല്ലാം ഓഡിറ്റ് ചെയ്യുകയും സ്റ്റേറ്റ് മണി അടിച്ചുകൊണ്ട് പോവുകയും ചെയ്തത്. ഇപ്പോൾ PwC ചീഫ് പറയുന്നത് അന്ന് PwC വേണ്ടിയിട്ട് ഓഡിറ്റ് ചെയ്തവരെല്ലാം ഞങ്ങൾ പുറത്താക്കും. ഇനി ഇത് എങ്ങനെ തടയാമെന്നുള്ളത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനങ്ങൾ കൂടുതൽ ജാഗരൂകരായിരിക്കണം, പ്രതിപക്ഷം കൂടുതൽ ഇത് അന്വേഷിക്കണം, അവർ പറയുകയോ പറയാതിരിക്കുകയോ എന്നുള്ളതല്ല, നമ്മളിത് ശബ്ദിച്ചുകൊണ്ടിരിക്കണം, സംസാരിച്ചുകൊണ്ടിരിക്കണം. കാരണം അവർ നമ്മുടെ ചർച്ചയിൽ വരാതിരുന്നിട്ട് മോണോലോഗ് ആയതുകൊണ്ടൊന്നും സാധ്യമാവുന്നില്ല. ഡയലോഗ്സ് ഉണ്ടായെങ്കിൽ മാത്രമേ സാധ്യമോ. ഒരു ദിവസം ഇവരിതിന് ഉത്തരം പറയേണ്ടി വരും. നിയോ ലിബറലിസം പോളിസീസ് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ റവന്യൂ ആണ് അടിച്ചുകൊണ്ട് പോകുന്നത്. അതിനൊരു ലെഫ്റ്റിസ്റ്റ് ഗവൺമെൻറ് കൂട്ടുനിൽക്കരുത്, അതിലാണ് സങ്കടം. ന്യൂസ് അവസാനിക്കുകയാണ്. ഇനി നേരിട്ട് നമസ്കാരം.